ഹലോ, ഞാറീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇന്നലത്തെ എൻ്റെ ലൈവ് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ടെലവിൽ നിന്ന് തിരിച്ചു വന്നു. ഇന്നലെ രാത്രി തന്നെ ഞാൻ മടങ്ങി എരിശിലേമിലേക്ക് എത്തി. ഇന്ന് വളരെ എന്താ പറയുന്ന സുപ്രധാനമായ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ലൈവിൽ ഞാൻ വന്നത്. അതായത്, ഹമാസ് തീവ്രവാദികളുടെ തലവന്മാരെ എല്ലാം ഇസ്രായേൽ നേരത്തെ തന്നെ ഹൂറികളുടെ ഇടയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അപ്പൊ ഹൂറികളുടെ ഇടയിലും മധ്യപ്പുഴയിലും ഒക്കെ കിടന്ന് അവന്മാർ ഇങ്ങനെ സൂചിക്കുന്നത് കണ്ടിട്ട് ഹമാസ് കുഞ്ഞുങ്ങൾക്ക് ഗാസയിൽ ഇടിച്ചിറക്കുന്നില്ല. അവന്മാർ നോക്കുമ്പോടാ, നമ്മളെ ഇതിനെല്ലാം പറഞ്ഞു വിട്ടവന്മാരും നമുക്ക് സ്വർഗം തരാമെന്ന് പ്ലാൻ ചെയ്തവന്മാരും നമുക്ക് 72 ഹൂറികളെ തരാമെന്നൊക്കെ പറഞ്ഞവന്മാരെല്ലാം കൂടി ചേർന്ന് ഇപ്പൊ നേരെ അങ്ങ് എന്ത് ചെയ്യുക, ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് വെടികൊണ്ട് നേരെ ഹൂറികളുടെ അടുത്ത് നേരത്തെ അവർ പോയിട്ടുണ്ട്. നമ്മളെയൊക്കെ ഇവിടെ അനാഥ പ്രേതങ്ങളെ പോലെ അലയാൻ വിട്ടിരിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഹമാസ് കുഞ്ഞുങ്ങളെല്ലാം കൂടി ചേർന്ന പരിപാടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ കടൽ മാർഗം വഴി ഓക്സിജൻ, അതായത് മുങ്ങി എന്തുവാ ഗാസയുടെ അതിർത്തിയിലേക്ക് വീണ്ടും കടന്നു. അതായത് ഇസ്രായേലിന്റെ അതിർത്തിയിലോട്ട് ഇന്നലെ കടന്നു, സിക്കിം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്താ പറഞ്ഞു ഇവന്മാര് വീണ്ടും അകത്തേക്ക് കടന്നു. അങ്ങനെ പട്ടാളം എന്ത് ചെയ്തു, 5 പേരെ ഇന്നലെ വെടിവെച്ച് കൊന്നു. എത്ര പേരാ കടന്നതെന്ന് അറിയത്തില്ല. കടന്നവന്മാരെ കാരണം ഒരു ചെറിയ കിബൂട്സ് ഉണ്ട്. കിബൂട്സ് എന്ന് വെച്ചാൽ ഗ്രാമമാണ്, അത് സിക്കിം എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര്. അപ്പം കടൽ മാർഗം വഴിയാണ് ഇവന്മാരെന്ത് ചെയ്തത്, നുഴഞ്ഞു കയറി ഈ ഗ്രാമത്തിലോട്ട് വന്നത്. അവിടെ എല്ലാം പട്ടാളത്തിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, കാരണം അവിടെയുള്ള ജനവാസങ്ങളെ എല്ലാം ആൾക്കാരെ എല്ലാം അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ വളരെ, കാരണം ഗാസയിൽ നിന്നും ഇവന്മാർക്ക് കടൽ മാർഗം വഴിക്ക് വേഗത്തിൽ കയറാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന 2 കിബൂട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 കിബൂട്സിലേക്ക് ഇവന്മാരെന്ത് ചെയ്തു, ഇന്നലെ അങ്ങ് നുഴഞ്ഞു കയറി. നുഴഞ്ഞു കയറിയത് കൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന പട്ടാളം എന്ത് ചെയ്തു, നേരത്തെ ഹൂറികളെടുത്ത് പറഞ്ഞു വിട്ടു. അതായത് എന്താ പറയുന്നെ, ഇവന്മാർക്ക് എന്താ പറയാ നേതാക്കന്മാരെല്ലാം പറഞ്ഞു വിട്ടപ്പോ ഉള്ള സങ്കടം, അത് ആർക്കാ, ഹമാസ് കുഞ്ഞുങ്ങൾക്ക്, ഗാസയിൽ കിടക്കുന്ന ഹമാസ് കുഞ്ഞുങ്ങൾക്കെല്ലാം നേതാക്കന്മാരെ ഇവന്മാരെ നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ട് ഇവന്മാരെല്ലാം നേരത്തെ പോയി ഹൂറികളെടുത്ത് സന്തോഷിക്കുവാണല്ലോ, നമുക്കതിനുള്ള അവസരം ഇവർ ഒരുക്കി തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുക, ഇപ്പൊ ഭയങ്കര വെപ്രാളത്തില് എത്രയും പെട്ടെന്ന് ഹൂറികളടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാ, നുഴഞ്ഞു കയറിയതാ. അതോടുകൂടി ഇസ്രായേൽ എന്ത് ചെയ്തു, ഇവരെ ഹൂറികളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇപ്പം അവിടെ പോയപ്പോഴത്തേക്ക് ഇവിടെ അവിടെ നടക്കുന്ന പ്രശ്നം അതിനേക്കാളും രസം, അവിടെ ഹൂറികളെല്ലാം കൂടി ഇപ്പൊ അള്ളാഹുവിനോട് സമരം ചെയ്തുകൊണ്ടിരിക്കുക, അയ്യോ ഈ കാലമാടന്മാരെ ഞങ്ങൾ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഹൂറികളെല്ലാം കൂടി സമരം ചെയ്ത് ഈ സ്വർഗത്തെക്കാളും ബെറ്റർ ആണ് ഞങ്ങൾക്ക് നരകം, അതുകൊണ്ട് ഞങ്ങളെ നരകത്തിലെ വിറക് കൊള്ളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഈ കാലന്മാരുടെ കാമഭ്രാന്ത് മൂത്തവന്മാര് ഞങ്ങളുടെത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണല്ലോ നാട്ടിലൊക്കെ എന്ത് ചെയ്ത് ബോംബ് പൊട്ടി ചത്തതും ആൾക്കാരെയൊക്കെ കൊന്നതും, അതുകൊണ്ടാവോ ഞങ്ങളെ പ്രാപിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടി ഈ ആക്രാന്തം ഇവിടെ വന്നിട്ട് അവന്മാർ തീർക്കുന്നത് ഭയങ്കര അതിഭയാനകമായ രീതിയിലാണ് ആ ആക്രാന്തം ഞങ്ങളോട് തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ എത്ര പെട്ടെന്ന് നരകത്തിലെ വിറക് കൊള്ളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ലെന്ന് ഊർമാരെല്ലാം കൂടി എന്ത് ചെയ്യുക, ഇപ്പൊ സമരം നടത്തി പറയാനായിട്ട്. അങ്ങനെ ഇപ്പൊ അള്ളാഹു എന്ത് ചെയ്യണോന്ന് അറിയാണ്ട് ഹൂറിമാരുടെ ഭാഗത്ത് സമരം ചെയ്യുന്നു. ഇവന്മാർ 72 എണ്ണം പോരാ, ഇനിയും ഞങ്ങൾക്ക് കൂടുതൽ ഹൂറിമാരെ തരണം, കാരണം ഞങ്ങൾ നേഗത്തിൽ പൊട്ടിത്തെറിച്ച് ചത്തുവെന്നാണ്. അതായത് യഹൂദനെ കൊല്ലുന്നവർക്ക്, യഹൂദനെ നശിപ്പിക്കുന്നവർക്ക് കൂടുതൽ മാനം ലഭിക്കുന്ന സ്വർഗത്തില്. അതുകൊണ്ട് ഇപ്പം എന്താ പറയാ, ഹൂറികളെ ഞങ്ങൾക്ക് 72 പോരാ, ഇനിയും വേണോന്ന് പറഞ്ഞിട്ട് ഇവന്മാർ പോയി അവിടെ സമരം ചെയ്യുക. അങ്ങനെ വലിയൊരു എന്താ പറയുന്ന വലിയൊരു യുദ്ധമുഖമായി ഇപ്പൊ സ്വർഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ സ്വർഗം വലിയൊരു യുദ്ധമുഖമായി, അതായത് വേശ്യാലയത്തിന്റെ അടി അടക്കുന്നില്ലേ അകത്ത്, അത് കണക്ക് ഭയങ്കര അടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂറികളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് നരകം കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഹൂറികളെല്ലാം അവിടെ നിന്ന് ഇറങ്ങി ഓടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിയാണ്. അള്ളാഹു ഓരോരുത്തരെയും എന്ത് ചെയ്യുക, പിടിച്ചങ്ങ് കയറിട്ടി വലിച്ച് ഓരോരുത്തരെയും 72 ഓരോരുത്തരും റൂമുകളിലേക്കും കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി അധ്വാനിച്ച് വന്നവന്മാരല്ലേ ഇവന്മാരൊക്കെ, പോയി പൊട്ടിത്തെറിച്ച് ചത്തും അള്ളാഹുവിന്റെ സ്വർഗം പണിയാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ രാജ്യം പണിയാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയൊക്കെ പൊട്ടിത്തെറിച്ച് ചത്തവന്മാർക്കെല്ലാം കൂടി കൊടുക്കാനുള്ളതല്ലേ ഈ സ്വർഗം.
അതുകൊണ്ട് ഹൂറികളെ പിടിച്ചു നിർത്താനുള്ള ടെൻഷനിലാണ് ഇപ്പൊ അള്ളാഹു നിൽക്കുന്നത്. കാരണം ഹൂറികൾക്ക് ഇവന്മാരെ പേടിയായി തുടങ്ങി. കാരണം കാമഭ്രാന്ത് മൂത്ത് പോയവന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഹൂറികളെല്ലാം ഇപ്പൊ വിറച്ച് വിറകലിച്ച് നിൽക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അവരെല്ലാം ഇപ്പൊ നരകത്തിൽ വിറക് വെളിയായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലിരിക്കും ആ ഹൂറികളെല്ലാം കൂടി. അയ്യോ അയ്യോ, എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ ഹമാസ് കുഞ്ഞുങ്ങള് ഇന്നലെ വീണ്ടും എന്താ പറഞ്ഞ അതെന്താന്ന് എനിക്ക് അറിയത്തില്ല, മനഃപൂർവ്വം ഇവന്മാർക്ക് എത്രയും പെട്ടെന്ന് ഹൂറികളുടെ അടുത്തേക്ക് എത്താനുള്ള വെപ്രാളത്തിലാണോ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇത്രയും പ്രശ്ന മുഖമായിരിക്കുന്ന ഇസ്രായേൽ അലർട്ടായിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും ഇവന്മാർ മനഃപൂർവ്വം അതിനകത്ത് കയറണമെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കും, ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കും, ഞാൻ പറഞ്ഞത് കള്ളത്തരമാണോ എന്ന് പറഞ്ഞിട്ട്. ഇവന്മാരിത്രയും മനഃപൂർവമായിട്ട് ഇത്രയും പ്രശ്നം നടക്കുകയാണ്. എന്തുവാ ഇസ്രായേൽ ഇവന്മാർ നുഴഞ്ഞു കയറിയതിന്റെ പേരിലാണ് യുദ്ധമായത് പോലും, അവിടെ ഇവന്മാരെ കൊന്നൊടുക്കിയത് പോലും, ഇതെല്ലാം സംഭവിച്ചിട്ടും ഇവന്മാർ ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഇസ്രായേലിനകത്തുകൂടി നുഴഞ്ഞു കയറാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുന്ന ഓക്സിജനും ഉപയോഗിച്ചുകൊണ്ട് കടൽ മാർഗം വഴി അണ്ടർഗ്രൗണ്ട് വഴിക്ക് ഇവന്മാർ കയറി മുങ്ങി എന്താ പറഞ്ഞ വിദഗ്ധരെ പോലെ മുങ്ങി ഇതിനകത്തോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ എത്ര തൻ്റെ ഇടത്തോടുകൂടി മരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ച് വെക്കും. അള്ളാഹുവിന്റെ പേരില് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, പൊട്ടിത്തെറിച്ച് ചാകണം, ഞങ്ങളെ നേരത്തെ എന്ത് ചെയ്യണം, ഹൂറികളുടെ അടുത്തേക്ക് വിടണം എന്നുള്ള ആ ഒരു മോഹം തന്നെ, ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലാണ് ഇവന്മാര് ജീവിക്കുന്നത്. അയ്യോ അയ്യോ, എന്റെ പ്രിയ സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സാധാരണ മുസ്ലിം മതത്തിൽ ജീവിച്ച ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മതത്തിലാണ് ജീവിച്ചു പോയത്, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ മതത്തിൽ ജീവിച്ചു പോയി, ജനിച്ചു പോയി. ആ തരത്തിൽ ആരെങ്കിലും ഒന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠിപ്പിച്ച ആ പഠിപ്പിക്കലിനെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്ത്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്ക്, ഒരു വേശ്യാലത്തെ സ്വർഗരാജ്യം എന്ന് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അന്ധമായ വിശ്വാസത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ്. നീ ഇപ്പൊ സത്യം പറയുന്നത് കേൾക്കുമ്പോ തന്നെ ലജ്ജ തോന്നുകയേ ഈ മനുഷ്യരുടെ അവസ്ഥ. വേശ്യാലയത്തിന് വേണ്ടി അടി നടത്തുന്ന ആൾക്കാർ, വേശ്യാലയത്തിൽ പോകാനും വേണ്ടി മദ്യപ്പുഴയിൽ ബാറിൽ കയറി വെള്ളം ഒടിക്കാൻ വേണ്ടിയിട്ടും കൂടി ചേർന്നിട്ട് ഇങ്ങനെ മനുഷ്യനെ കൊന്നു തിന്നാൻ ചാകുന്ന ഒരു കൂട്ടം വർഗത്തെ ഓർക്കുമ്പം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. നല്ലവരായ മനുഷ്യരുണ്ട് കേട്ടോ മുസ്ലിങ്ങളായിട്ടുള്ള, ഇതൊന്നും അറിയാതെ. ഞാൻ ഇന്നലെ സത്യത്തിൽ ഇന്നലെ ബസ്സിൽ പോകുന്ന എന്റെ ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ പോകുന്ന സമയത്ത്, ഞാൻ ബസ്സിലിരിക്കുന്ന സമയത്ത് ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ഒരു മുസ്ലിമാണ്. പക്ഷെ ഞാൻ സത്യത്തിൽ ഒരുപാട് മുസ്ലിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് മുസ്ലിങ്ങളെ കണ്ടിട്ടുണ്ട്. അവരുടെ ഫേസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് മുസ്ലിം ആണെന്നുള്ളത് അറിയാം. പക്ഷെ ഇന്നലെ ഞാൻ ആ ബസ്സിലിരിക്കുന്ന സമയത്ത് ആ ഡ്രൈവർ എന്ന് പറയുന്ന മനുഷ്യന്റെ ആ മുഖത്തെ ആ ഒരു ശാന്തതയുണ്ടല്ലോ, ഇതുവരെയ്ക്കും ഞാൻ ഇങ്ങനെ മുസ്ലിങ്ങളിൽ കണ്ടിട്ടില്ല. ഒരു യഹൂദന്റെ ശാന്തത ആ മനുഷ്യന്റെ മുഖത്തിൽ ഞാൻ കണ്ടു. അതായത് ഓരോരുത്തരെയും ബസ്സിൽ കയറുന്നവരെ കയറ്റാനും അവരെ ഇറക്കി വിടുവാനും, സാധാരണ ഈ മുസ്ലിങ്ങൾ ബസ് ഓടിക്കാനായിട്ട് ഇവന്മാർ കയറിക്കഴിഞ്ഞാ എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞ ആൾക്കാർ കൈ കാണിച്ച് സ്റ്റോപ്പിൽ കൈ കാണിച്ചാൽ പോലും നടത്തത്തില്ല, വണ്ടി അങ്ങ് വിട്ടുകളയും, അങ്ങനത്തെയൊക്കെ സ്വഭാവം കാണിച്ചു കളയും. കാരണം യഹൂദന്മാരാ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദേഷ്യം എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി നടക്കുന്ന കുറെ എണ്ണങ്ങളിനകത്തുണ്ട്. പക്ഷേ ഇന്നലെ ഞാൻ ആ ബസ്സിൽ കയറിയപ്പം ആ മനുഷ്യന്റെ ഒരു ശാന്തത എന്ന് പറയുന്നത് വളരെ പക്വതയോടുകൂടി ഓരോ സ്റ്റോപ്പിലും, ചിലത് സ്റ്റോപ്പിൽ പോലും അല്ല ആൾക്കാർ അയ്യോ ഞങ്ങളുടെ സ്റ്റോപ്പ് എത്തി ഞങ്ങൾ ഇറക്കി വിടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയും നല്ല മനുഷ്യരുണ്ട് കേട്ടോ. പക്ഷെ ആ മനുഷ്യർക്ക് എല്ലാവർക്കും എന്താ പറയുന്നത് ദോഷം ചെയ്യുന്ന തരത്തിൽ, ആ മനുഷ്യരെ എല്ലാവരും മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലുള്ള കുറെ വൃത്തികെട്ടവന്മാരാണ് ഈ തീവ്രവാദികൾ എന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് നടക്കുന്നത്. അത് ഹമാസ് തീവ്രവാദികളാണെങ്കിലും ശരി, അൽഖ്വയ്ദ ആണെങ്കിലും ശരി, പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും ശരി, SDP ആണെങ്കിലും ശരി, ഏത് വർഗത്തിൽപ്പെട്ടതാണെങ്കിലും ശരി, ഈ മത തീവ്രവാദം മൂത്ത് നടക്കുന്ന എല്ലാണത്തിനെയും എന്ത് ചെയ്യണം, ഭൂമിയിൽ വെച്ചിരിക്കാൻ പാടില്ല. അതാണ് സത്യത്തിൽ ചെയ്യേണ്ടത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ആരെല്ലാമോ യൂട്യൂബിൽ വീഡിയോ ഇടുവാണെന്ന് ഇവളെ എത്രയും പെട്ടെന്ന് സൗദി അവിടുത്തെ ഷെയ്ഖ് എന്നാണ് പറയുന്നത്, സൗദി രാജാവിന് ഇവളുടെ വീഡിയോ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, ഇവൾ നമ്മുടെ മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൗദി രാജാവിന് കൊണ്ടുപോയി എൻ്റെ വീഡിയോ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുക്കടാ, കൊണ്ടുപോയി സൗദി രാജാവിന് കൊടുക്കുകയോ ഖത്തർ ഷെയ്ഖിന് കൊണ്ട് കൊടുക്കുകയോ പിന്നെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും രാജാക്കന്മാരുണ്ടോ നിങ്ങളുടെ, അല്ലെങ്കിൽ ഇസ്ലാമിക സ്റ്റേറ്റിന് കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംഘടന മൊത്തത്തിലൊരു സംഭവം ഉണ്ടല്ലോ അവർക്ക് കൊണ്ട് കൊടുക്കുകയോ ചെയ്യേണ്ട പേര്, എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കൊണ്ട് കൊടുത്തു തന്നാൽ മാത്രം മതി, ബാക്കിയുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്തോളാം. നിങ്ങൾ ഇവരുടെയൊക്കെ മുമ്പിൽ കൊണ്ടുപോയി എൻ്റെ പേര് കൊണ്ടങ്ങ് ഇട്ട് കൊടുക്കണം, എന്നെ ഒന്ന് ഫേമസ് ആക്കി നിങ്ങൾ തരണം, അത്ര മാത്രമേ നിങ്ങൾ ചെയ്താൽ മതിയുള്ളൂ, ഞാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം. കാരണം ഈ ഖുർആൻ എന്താണെന്നും
ഈ മുഹമ്മദ് എന്ന് പറയുന്ന വൃത്തികെട്ടവൻ ആരാണെന്നും ആർക്കും അറിയത്തില്ല. ഇത്രയും കാലം എല്ലാവരെയും അങ്ങ് പേടിപ്പിച്ചങ്ങ് വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഈ മുഹമ്മദ് എന്ന് പറയുന്ന വൃത്തികെട്ടവന്റെ പേര് പറയുമ്പോൾ പോലും അവന്റെ കഴുത്ത് വെട്ടണമെന്നും കൈ വെട്ടണമെന്നും കാല് വെട്ടണമെന്നും പറഞ്ഞിട്ട് ഒരു പോസ്കോ കേസ് പ്രതിയായിരിക്കുന്നവനെ പോലും അങ്ങ് വാനോളം വാഴ്ത്തി മാനവരിൽ മഹോന്നതനെന്ന് പറഞ്ഞ് നീയൊക്കെ താലോലിച്ച് തലയിൽ തൂക്കി വെച്ചിരിക്കുന്നവന്റെ സ്വഭാവം ഞാൻ തെളിയിച്ചു കൊടുക്കണ്ടേ? ലോകത്തിൽ കാണിച്ചു കൊടുക്കണ്ടേ? മരിക്കാൻ പോവും, മരിക്കണമെന്ന് ജീവിച്ചിരിക്കുന്നവന് പിന്നെ മുന്നും പിന്നെ നോക്കാനില്ല. എടാ, നീയൊക്കെ ഒന്ന് കൊന്നു തരുമോന്ന് പറഞ്ഞ് ഞാൻ കാത്തിരിക്കുന്ന വ്യക്തിയാ. എന്നെ കൊണ്ടുപോയി നീ എനിക്ക് സൗദി രാജാവിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവിടണം. അങ്ങനെ സൗദി രാജാവിന്റെ മുമ്പിലോ ഖത്തർ രാജാവിന്റെ മുമ്പിലോ അപ്പോഴല്ലേ ലോകം അറിയത്തുള്ളൂ. റീന എന്ന് പറയുന്നവളെ പൊക്കിക്കൊണ്ടു പോയിട്ടുണ്ട്, റീന എന്ന് പറയുന്നവളെ ചോദിച്ചിട്ടുണ്ട്, എന്ന് പറഞ്ഞ് അറിയത്തുള്ളൂ. അങ്ങനെ അറിയുമ്പോഴാണല്ലോ മൊത്തത്തിൽ നിന്നെയൊക്കെ കൂടി എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൂട്ടി വാരി ചവറ്റുകൊട്ടയിൽ വലിച്ചെറിയുന്നത് പോലെ അള്ളാവിനെ കുറിച്ചും ഈ വ്യഭിചാരശാലയെ കുറിച്ചും ഈ മദ്യപ്പുഴയെ കുറിച്ചും നീയൊക്കെ എന്തിനാ പൊട്ടിത്തെറിച്ച് ചാകുന്നതിനെ കുറിച്ചും നിന്റെയൊക്കെ സ്വർഗം എങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നതിനെ കുറിച്ചൊക്കെ ലോകമൊന്നും അറിയണ്ടേ? ലോകത്തോടൊന്ന് വിളിച്ചു പറയണ്ടേ? അതെങ്കിലും പറഞ്ഞിട്ട് ചാകുന്നതല്ലേ നല്ലത്? ഈ അന്ധരായിരിക്കുന്ന ജനം, എത്രയോ ജനങ്ങൾ അന്ധതയിൽ കഴിയുകയാണ്, എത്രയോ മനുഷ്യർ ഇതേക്കുറിച്ച് അറിയുന്നില്ല. യഹൂദന്മാർക്ക് പോലും നേരാവണ്ണം അറിയുന്നില്ലെന്നേ, യഹൂദന്മാരെ പോലും പറഞ്ഞു പറ്റിച്ചു വെച്ചിരിക്കുക. നിങ്ങള് അബ്രഹാം നബി, ഇബ്രാം നബി, ഇസാഖ് നബി, യാക്കൂബ് നബി, പിന്നെ എന്തുവാ യൂസഫ് നബി, എന്തുവാ മൂസ നബി എന്നൊക്കെ പറഞ്ഞപ്പം ആ പാവം ഇസ്രായേൽ മക്കൾ പോലും ഇത് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? ശരിയാണ്, നമ്മൾ വിളിക്കുന്ന ദൈവത്തെ തന്നെയായിരിക്കും വിളിക്കുന്നത്. നമ്മൾ എബ്രായ ഭാഷയിൽ യൂത് ഹെ വോഹ് എന്ന് വിളിക്കുന്നു, ഇവര് എന്തു പറഞ്ഞ അറബ് ഭാഷയിൽ ചിലപ്പോൾ അതേ ദൈവത്തെ അള്ളാന്ന് വിളിക്കുന്നു എന്നായിരിക്കും ഇവർ ചിന്തിക്കുന്നത്. എനിക്ക് ഇവരോടെല്ലാം പറയേണ്ടി, ഇത് കാട്ടറബിയായ ഖുറൈശികളുടെ ദൈവമായ 360 ദൈവങ്ങളിൽ ആ ലാത്തയുടെയും ഉസയുടെയും അനാത്തയുടെയും തന്തയാണ് ഈ സാധനം എന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? യഹൂദന്മാർക്ക് അതിനൊരു അവസരമായി നിനക്കൊക്കെ ഇത് മാറുന്നെങ്കിൽ വളരെ ഉപകാരം. ബെഞ്ചമിൻ നെതന്യാഹുവിന് നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്, മൊസാദിന് കൊണ്ടുപോയി കേസ് കൊടുക്ക്, ഇല്ലെങ്കിൽ ഇവിടുത്തെ ഏതെല്ലാം അധികാരികൾക്കൊക്കെ നിനക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ അവിടെ എല്ലാം നീ പോയി കൊണ്ടു കൊടുക്കണം. സൗദി രാജാവിനോട് കൊടുക്കണം, ഖത്തർ രാജാവിന് കൊടുക്കണം, പിന്നെ മുസ്ലിമിന്റെ ഏത് രാഷ്ട്രങ്ങൾക്കുണ്ടോ അവിടെ എല്ലാം കൊടുക്കണം, പിന്നെ എല്ലാ തീവ്രവാദികൾക്കും വേണമെങ്കിൽ കൊടുത്ത കൊട്ടേഷൻ, അതൊക്കെ ഒരു പ്രശ്നവും എനിക്കിവിടെ ഇല്ല. ആരെ ഉമ്മാക്കി കാണിക്കാനും യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ടിട്ട് നീയൊക്കെ ഇവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുക്കണം, ഇവിടെ ഇവിടെ പേര് സൗദിക്ക് കൊടുക്കണം, കൊടുക്കടാ കൊടുക്കടാ. ചുമ്മാ ഒന്നും പിടിച്ചോണ്ട് പോയിട്ട് ഒരുത്തരും പോയിട്ട് കഴുത്തിറക്കുവോ? ചുമ്മാ പിടിച്ചോണ്ട് പോയി കഴുത്തിറക്കുവോ? ചുമ്മാ പിടിച്ചോണ്ട് പോയിട്ട് പിടിച്ചങ്ങ് ജയിലിലിടുവോ? ചോദിച്ചറിയത്തില്ലേ നമ്മളോട് ഇത് എന്താണ്, എന്താണ് നിങ്ങളിലുള്ള കുറ്റം? ചോദിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ അള്ളാന്റെ പുസ്തകം പറഞ്ഞു കൊടുത്തു, ഇതാണ് കുറ്റം. അള്ളാന്റെ പുസ്തകവും പറഞ്ഞു, മുഹമ്മദിന്റെ ചരിയെയും പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, എന്റെ കയ്യിൽ നിന്നിട്ട് ഞാനായിട്ടൊരു പുസ്തകം എഴുതി വെക്കുകയോ എന്റെ കയ്യിൽ നിന്നിട്ട് മുഹമ്മദിന്റെ ചരിയെന്ന് പറഞ്ഞിട്ട് ഞാനായിട്ടൊന്ന് ഇറങ്ങി എഴുതി പറഞ്ഞു വെക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് എന്റെ ഭാഗത്തെ കുറ്റം. എടാ, ഇത് എഴുതി വെച്ചാൽ കണ്ടാരി കൊച്ചുമോൻ, കൊച്ചുമോൻ, നിന്നെ കിട്ടിയാൽ കക്കൂസ് ടാങ്കിൽ ഇടാൻ പറ്റിയ ക്ലോസറ്റിൽ വേസ്റ്റ് ആണ് മലരെ. പിന്നെ എന്തിനാ മലരുകളെ നിങ്ങളെല്ലാം കൂടി ചേർന്ന് എന്നെ ഇങ്ങനെ പേടിക്കുന്നെ? നീയൊക്കെ എന്തിനാ അപ്പൊ എന്നെ പേടിച്ചിട്ട് നീ കണ്ടം വഴി ഓടുകയും ഇങ്ങനെ വന്ന് നീയൊക്കെ തെറി വിളിക്കുന്നെ? എടാ, ഞാൻ വേസ്റ്റ് ആണെങ്കിൽ നീ എന്തിനാ കേറി വന്ന് നിറങ്ങുന്നേ അതിനകത്തോട്ട്, എന്നെ കേൾക്കാൻ വേണ്ടിയിട്ട്? എടാ വിവരം കെട്ടവനെ, നിനക്കൊക്കെ എന്താ പറയുന്ന എങ്ങനെയെങ്കിലും നിന്റെയൊക്കെ കണ്ണുനീരൊന്ന് കരഞ്ഞു തീർക്കണം, അതിന് എന്റെ കമന്റ് ബോക്സ് നീയൊക്കെ ഉപയോഗിക്കുന്നു. ഒന്ന് മാറിയിരുന്ന് കരയാനുള്ള അവസരം പോലും നിനക്കില്ലാതെ വണ്ണം നീയൊക്കെ ആയിരിക്കുന്നത് കൊണ്ടാണ് നിനക്കൊക്കെ പറച്ചിലിൽ ഇങ്ങനെയൊക്കെ പറയാം. നീ വേസ്റ്റാണ്, നീ സെപ്റ്റിക് ടാങ്കാണ്, നീ കക്കുഷാണ്, അത് നിന്റെ കരച്ചിലാണെന്നുള്ളത് കമന്റ് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമുണ്ട് കൊച്ചുമോനെ. കണ്ടാരി കേട്ടോ, കണ്ടാറി കണ്ടാറി, അതുകൊണ്ട് കണ്ടം വഴി ഓടാനുള്ള വഴി നോക്ക്, മനസ്സിലായോ? എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് നീ കരയാതെ, നിനക്ക് വല്ലതും കരയണമെങ്കിൽ മാറിപ്പോയി മൂലയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് പറ ഒരു പുതപ്പെടുത്ത് താടി ഞാൻ അതോട്ട് കയറിയിരുന്ന് കരയട്ടെ. കാരണം നീ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാലേ ആൾക്കാർക്കറിയാം നീ കരഞ്ഞു മെഴുകുകയാണെന്ന് പറഞ്ഞിട്ട്. എടാ പൊടാ പൊടാ, എടാ സ്വരത്തിനൊക്കെ പോയി കളിക്കടാ നീയൊക്കെ, നീയൊക്കെ തരത്തിനൊക്കെ പോയി കളിക്കും. നിനക്കൊക്കെ എന്താ പറഞ്ഞ ശിഖണ്ഡികളെക്കാളും കഷ്ടമാ നീയൊക്കെ. ചുമ്മാ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ എൻ്റെ ഫേസ്ബുക്ക് കയറി വന്നിരുന്നിട്ട് തെറി വിളിക്കാനും ഇതൊക്കെ സത്യം പറയുന്നതിൻ്റെ പേരിൽ പേടിച്ചു വരണ്ട്. അതായത് ഇസ്ലാമോഫോബിയ പരത്തുന്നു, ഇസ്ലാമോഫോബിയ പരത്തുന്നു. ഇവന്മാർ ചുമ്മാ നാട്ടുകാരുടെ അടുത്ത് മുഴുവനും പറഞ്ഞു വെക്കുക ഈ ഫോബിയ പരത്തി വെച്ചതാരാ?
മുഹമ്മദ്. മുഹമ്മദിന്റെ പേര് പറയാൻ പാടില്ല. ഇവന്മാർ പറഞ്ഞിരിക്കുക, നമ്മുടെ മുഹമ്മദിനെതിരെ ഇവിടെ സംസാരിച്ചതിന് വേണ്ടിയിട്ട് സൗദി രാജാക്ക് കമ്പനി എന്തോ കംപ്ലൈന്റ് കൊടുക്കണമെന്ന്. പിന്നെ സൗദി രാജാവ് ഇത് കേട്ട ഉടനെ ഇങ്ങനെ, അവളെങ്ങി തരും, ആരെവിടെ രാജാവ്, എന്തിന് എന്ത്, ഒരു പാട്ടുണ്ടല്ലോ, ആരെവിടെ, അയ്യോ എനിക്ക് മറന്നുപോയി, ആരെവിടെ രാജാവ്, എന്തോ ഒരു ചൊല്ല, ഒരു റൈംസ് ഉണ്ട് പിള്ളേർ കളിക്കുന്നേ, പോട്ടെ എനിക്ക് മറന്നുപോയി. അപ്പം ഈ സൗദി രാജാവ് ഉടനെ പറയും, ആരെവിടെ, ഇത് കേട്ട ഉടനെ രക്തം അങ്ങ് തിളയ്ക്കും. മുഹമ്മദിനെ അങ്ങ് പറഞ്ഞു, ചോ മുഹമ്മദ് പോസ്കോ കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ രക്തം തിളയ്ക്കണ്ടേ. അപ്പൊ സൗദി രാജാവിന്റെ രക്തം ഇങ്ങനെ തിളച്ചിട്ട് അവളെ ഇപ്പൊ എന്റെ കൈ കിട്ടി അവളെ കണ്ടം തുണ്ടമായിട്ട് അവളുടെ കഴുത്തുറക്കണം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അവളിപ്പോ ഇസ്രായേലിലാണല്ലോ. എന്നാ പിന്നെ നമുക്കൊരു കരാർ വെക്കാം. ആരുമായിട്ട്? ബെഞ്ചമിൻ നെതന്യാഹുവായിട്ട്. ഏയ്, ഇസ്രായേലിൽ താമസിക്കുന്ന റീന എന്ന് പറയുന്നവളെ ഞങ്ങൾക്ക് വിട്ടു തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിതാ നിന്റെ കൂടെ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ പേരില്. ആഹാഹാ, സൗദി രാജാവ് ഇസ്രായേൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹുവോട് കരാർ വെക്കുന്നു. ആലോചിച്ച് നോക്കേ, അവളെ വിട്ടുതരണം, അവളെ വിട്ടുതരണം എന്ന് പറയുമ്പോ ബെഞ്ചമിൻ നെതന്യാഹു അടിയനിത, ഉത്തരവ് പ്രഭു, ആര് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളൂ, ഞങ്ങൾക്ക് യുദ്ധം വേണ്ട, ഞങ്ങൾ ആരോടുമായിട്ട് എന്തോ പറഞ്ഞ പിണങ്ങാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം സൗദിയുടെ ദാനത്തിലാണ് ഇസ്രായേൽ ജീവിക്കുന്നത്. സൗദി തരുന്ന കുറച്ച് മണ്ണെണ്ണയ്ക്കകത്തും ഗ്യാസിനകത്തും പെട്രോളിനകത്തുമാണ് ഞങ്ങളുടെ ജനങ്ങളെല്ലാം പെട്രോൾ കുടിച്ച് ജീവിക്കുന്നവരുടെ കന്നുകുടിയിൽ പാറ്റയിടരുത് ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങ് എടുത്ത് ഇങ്ങനെ കയ്യിൽ കൊടുക്കും, ഇതാ എടുത്തോണ്ട് പോയിക്കോ, ഇതിനെ കൊണ്ട് നിങ്ങൾ വെട്ടിത്തിന്നെയോ കുഴി കുഴിച്ച് കുഴിമന്തി ഉണ്ടാക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കാൻ പോവല്ലേ. എടാ വിവരദോഷികളെ, നിന്റെയൊക്കെ വികാരങ്ങൾ പറയുന്നതിലൊക്കെ ഒരു പരിധി വേണം കേട്ടോ. അല്പം വെളുപ്പും പരിധിയൊക്കെ വേണം നിന്റെയൊക്കെ വികാരങ്ങൾ ഇങ്ങനെ മെഴുകി തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ പേരങ്ങ് കൊടുത്തതുകൊണ്ട് അങ്ങ് എടുത്തതുകൊണ്ട് അങ്ങ് ചുമ്മാ അങ്ങ് കൊണ്ടുപോവല്ലേ, കാരണം പേടിച്ച്. പിന്നെ കാരണം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പോലീസിന് യൂണിഫോം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേരള ഹമാസ് തീവ്രവാദികളൊക്കെ പേടിപ്പിച്ചു വെച്ചിരിക്കുക ഇസ്രായേലിനെ. ഇപ്പം ഇസ്രായേൽ അതുകൊണ്ട് ഒരു മൂലയ്ക്കകത്ത് ഇപ്പം ഇസ്രായേൽ പോലീസ് എല്ലാം തെരുവിൽ കൂടെ നടക്കാതെ ഉടുതുണിയില്ലാതെ ഇപ്പൊ എല്ലാരും ഷഡിട്ടിരിക്കുക മൂലയില്. ഡ്യൂട്ടി ചെയ്യാൻ നാട്ടുകാരോട് പറയുക, നിങ്ങളുടെ പാവാടൊന്ന് തരുമോ, ഞങ്ങൾ ഉടുത്തിട്ടൊന്ന് പൊതു നിറത്തിലൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞ നാട്ടിലെ പെണ്ണുങ്ങടുത്ത് പാവാട ചോദിക്കുക ഇസ്രായേല്. എടാ പോടാ പോടാ, എടാ നിന്റെയൊക്കെ വിവരക്കേടെന്ന് പറയുന്നത്, നീയൊക്കെ കേരളം പ്രഭുത്വ കേരളം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പൊട്ടന്മാരുടെ കേരളമാക്കി നിങ്ങൾ കേരളത്തെ മാറി, നിങ്ങളുടെ മുഹമ്മദിനെ വെറും കോമാളിയാക്കി നിങ്ങൾ തന്നെ മാറ്റി, നിങ്ങൾ അവസരങ്ങൾ ഞങ്ങൾക്ക് തന്നോണ്ടേയിരിക്കുക, ഞങ്ങൾക്ക് പറയാൻ അവസരങ്ങൾ നിങ്ങളിങ്ങനെ ഒരുക്കി തന്നോണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങൾ മുഹമ്മദിനെ നിങ്ങൾ നാട്ടിൽ മുഴുവൻ കേസ് കൊടുത്തും, നാട്ടിൽ മുഴുവൻ നിങ്ങൾ എന്തുവാ പോസ്റ്റിൽ കൂടെ തെറി വിളിച്ചും പോസ്റ്റിൽ കൂടെ നിങ്ങൾ എന്നിട്ടും നിങ്ങൾ മുഹമ്മദെ രണ്ടും പറഞ്ഞ് നിങ്ങൾക്കാണോ മുഹമ്മദിനോട് വൈരാഗ്യം എന്ന് എനിക്ക് തോന്നുവാ ഇപ്പൊ കണ്ടിട്ട്. ഞങ്ങൾക്കൊന്നും വൈരാഗ്യമില്ല, പക്ഷെ നിനക്കൊക്കെ ഉണ്ട്, രണ്ട് കൊടുക്കടി എന്ന് പറഞ്ഞ അവസരം നിങ്ങൾ എനിക്ക് ഒരുക്കി ഒരുക്കി തരുക മുഹമ്മദിന്. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഇപ്പൊ നിങ്ങളായിട്ട് അവസരം കൊടുക്കുന്നത്. ചുമ്മാതിരുന്നവരെ എല്ലാം ചൊറിഞ്ഞ് ചൊറിഞ്ഞ് മുഹമ്മദിന് പറയാൻ വേണ്ടി നീയൊക്കെ അവസരം ഒരുക്കി കൊടുത്ത് നീയൊക്കെ കോമാളിയാക്കി മുഹമ്മദിനെ. നിന്റെ അള്ളാ വെറും ഇപ്പൊ ഒരു കോമഡി പീസാ എല്ലാവരുടെ മുമ്പിലും, കാരണം വേശ്യാലം നടത്തുന്നവരെ നമുക്ക് ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ? മദ്യപ്പുഴയും വേശ്യാലും, നമ്മുടെ നാട്ടില് എന്തോ അബ്ഗാരി മുതലാളി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അബ്ഗാരി മുതലാളിയാണെങ്കിൽ പുള്ളിക്കാരൻ മദ്യശാല തന്നെ നടത്തത്തുള്ളൂ. പക്ഷെ അള്ള അങ്ങനെയാണോ? അള്ള കുറച്ചുകൂടി റേഞ്ച് കൂടിയ മറ്റേ ദാവൂദ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമല്ലോ ഡോൺ. അള്ള ഇപ്പൊ ഡോണായിട്ട് വിലസുക അങ്ങ് സ്വർഗത്തിലിരുന്ന്, അവിടെ ഹൂറിമാരെല്ലാം കൂടി കിടന്ന് ഭയങ്കര ബഹളവും കരച്ചിലും കണ്ണുനീരും നിലവിളിയും, ഹൂറിമാരുടെ കരച്ചിലാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നത് സ്വർഗത്തില്. ഇവന്മാരുടെ വികാരത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയരത്തിൽ ഹൂറിമാര് നിലവിളിക്കും അവിടെ കിടന്നിട്ട്, കാരണം കാട്ടുമ്രാണ്ടികളെ പോലെ ഇപ്പം എങ്ങനെയെങ്കിലും കൊന്നു തള്ളിയെങ്കിലും ഹൂറികളുടെ തോടാൻ വേണ്ടിയിട്ട് വെപ്രാളം പിടിച്ച ഓടിയവന്മാരല്ലേ ഇപ്പൊ അവിടെ. അപ്പൊ അവൾ ആക്രാന്തം മൂത്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാരെ എല്ലാം ഇസ്രായേൽ പറഞ്ഞു വിട്ടു നേരത്തെ തന്നെ, കമാൻഡർമാരെയൊക്കെ കുറച്ചുപേര് ശേഷിക്കുന്നുണ്ട്.
അപ്പൊ അണികൾ നോക്കുമ്പോഴത്തേക്കും ആഹാ എടാ കള്ളന്മാരെ, നീയൊക്കെ ഞങ്ങളെ ഇളക്കി പിരിപ്പിച്ച് ഇളക്കപ്പിരിപ്പിട്ട് ഞങ്ങളെ ഇളക്കി വിട്ടിട്ട് നീയെല്ലാം കൂടി പോയി നേരത്തെ പോയി ഹൂറികളോട് സന്തോഷിക്കുന്നല്ലേ, എന്നാ പിന്നെ ഞങ്ങളും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവന്മാരെന്ത് ചെയ്തിരിക്കുക, ഇപ്പൊ നുഴഞ്ഞു കയറി വീണ്ടും അടി വാങ്ങിച്ച് ചാകാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോട് കഴിഞ്ഞ ദിവസം എന്ന് പറയാം, ഇന്നലെ രാത്രിയിൽ നുഴഞ്ഞു കയറി ഗാസയുടെ എന്തുവാ ഇസ്രായേലിന്റെ അതിർത്തിയിലേക്ക് കയറി വന്നു, സിക്കിന്ന് പറഞ്ഞ സ്ഥലത്തിനോർത്തോട്ട് കയറി വന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് പട്ടാളം വെടിവെച്ചിട്ടു. ആഹാ എന്ത് സുന്ദരമായ കാഴ്ച, കാരണം അവിടെയുള്ള മെയിൻ കമാൻഡർമാരോടുള്ള ദേഷ്യവും പകയുവാ, ഞങ്ങളെയൊക്കെ നീയൊക്കെ പിരികേറ്റി വിട്ടിട്ട് അള്ളാഹുവിന് വേണ്ടി പോയി കൊല്ലുകയും ചാകുകയും ബലാത്സംഗമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ഞാൻ ഹൂറികളെ തരാമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് നീയെല്ലാം കൂടി നേരത്തെ പോയി ഹൂറികളെടുത്ത് പോയി അല്ലേ, എന്നാ പിന്നെ ഞങ്ങളെയും കൂടി അങ്ങ് കൊണ്ടുപോടാ എന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് വന്ന് ഈ മയ്യപ്പെട്ടിക്കകത്താക്കി ഇസ്രായേൽ ഇപ്പൊ നല്ലതുപോലെ എന്താ പറയുന്ന അവരുടെ സാധനമെല്ലാം നല്ല വൃത്തിയാണം സൂക്ഷിച്ച് ഒരു ഇരുമ്പ് പെട്ടിക്കകത്ത് തന്നെ വെച്ച് ഇസ്രായേൽ കെട്ടിയിട്ടുണ്ട് ഇസ്രായേൽ സോൾജിയർ എല്ലാം, കാരണം അതിനാണല്ലോ പ്രയോജനം വേണ്ടത്, ബാക്കിയെല്ലാം ചത്തും ഒടിഞ്ഞൊക്കെ പോയാൽ. അതുകൊണ്ട് ഇസ്രായേൽ ഭയങ്കര കരുണ കാണിച്ചിരിക്കുക കേട്ടോ, ഇസ്രായേൽ സോൾജിയർ അവരെ സമ്മതിച്ചു കൊടുക്കണം. ഇസ്രായേൽ പട്ടാളം ഭയങ്കരമായിട്ട് കരുണ കാട്ടിക്കൊടുത്തിട്ടുണ്ട്, അവരുടെ മുന്നാണിയെ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ ഒരു കേടും വരുത്താതെ അതിനെ നല്ല വൃത്തിയാണ് ഇരുമ്പ് പെട്ടിക്കകത്തിട്ട് സൂക്ഷിച്ച് മയ്യപ്പെട്ടിക്കകത്ത് കിടത്തിയിട്ടുണ്ട്. പോയി അവിടെയെങ്കിലും പോയി നീയൊക്കെ സന്തോഷിച്ച് ആശ്വസിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് ഇപ്പൊ ഹൂറികളെ തിരക്കി പോയിക്കൊണ്ടിരിക്കുക ആകാശ മണ്ഡലങ്ങളിൽ. ഇപ്പൊ ഹൂറികളെല്ലാം ആകാശ മണ്ഡലത്തിൽ നിന്ന് അള്ളാഹുവിനോട് പറയുമ്പോ ഞങ്ങൾക്ക് ഇവിടെ കിടക്കണ്ട, അയ്യോ ഈ സ്വർഗം ഞങ്ങൾക്ക് വേണ്ടായേ, 24 മണിക്കൂറും ഈ വർഷാപ്പിൽ പോലും പോകാനുള്ള അവസരം തരാതെ ഞങ്ങളെ ഇങ്ങനെ ആക്കുന്നതിനേക്കാളും വിറക് കൊള്ളിയാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് ഹൂറികളെല്ലാം കൂടി എന്ത് ചെയ്യുകയാണ്, ഇപ്പൊ അള്ളാഹുവിനോട് സമരം ചെയ്ത് നരകത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് ഇവിടെ ഹൂറികളാകാൻ ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചും കണ്ടും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇല്ല അള്ളാഹുവിന്റെ സ്വർഗം ഭയങ്കര എന്തോ ആണെന്നുണ്ടെങ്കിൽ തീർന്നു മക്കളെ, ഉപ്പാടും അടപ്പടലും പൊട്ടും, കാരണം ഇവന്മാർ കാമ ഭ്രാന്ത് പിടിച്ച് വരുന്നവന്മാരാ. അതുകൊണ്ട് അടപടലം പൊട്ടു എന്നുള്ള കാര്യം മറന്നു പോരുത്. അതുകൊണ്ട് നാട്ടിലെ പെണ്ണുങ്ങളോടെല്ലാം ഞാൻ പറയുക, നിങ്ങൾ ഈ അറിയാതെ ഈ മതത്തിൽ ജനിച്ചു പോയതിന്റെ പേരിൽ ഈ മതത്തിൽ തൂങ്ങിപ്പിടിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്വർഗത്തിൽ പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്വർഗത്തിൽ നരകത്തിലെ വിറകുള്ളി എന്ന് അള്ളാഹു പറയുന്ന കണക്ക് വിറകുള്ളിയായി നേരത്തെ പോയി കരിഞ്ഞു ചാടുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇവന്മാരുടെ ഊപ്പാട് നിങ്ങളെ ഇളക്കും, നിങ്ങളെ ജീവിക്കാൻ പിന്നെ വിടില്ല. ഒരു ദിവസം രണ്ടു ദിവസം അല്ല കേട്ടോ സഹോദരിമാരെ, അറിഞ്ഞുകൊള്ളുക നിങ്ങൾ, കാലാകാലങ്ങളിൽ പിന്നെ കിടന്ന് ഈ ആ നരകവേദന തിന്നേണ്ടി വരും, ഇവന്മാർ അടപ്പിളക്കിത്തരും. അതുകൊണ്ട് ഇവിടെയുള്ള സഹോദരിമാരോട് ഈ ആ മതത്തിൽ പെട്ടുപോയതിന്റെ പേരിൽ ജനിച്ചു പോയതിന്റെ പേരിൽ അടിമകളായി കിടക്കുന്നവരോട് പറയുകയാണ്, ഈ കണ്ണും മൂക്കും ഒക്കെ കാണിക്കാതെ നിങ്ങളിങ്ങനെ നടക്കുവാണല്ലോ, ഇത് ആർക്ക് വേണ്ടി പൊതിന് കെട്ടിക്കൊണ്ടുപോയി കാണുന്ന ഈ കാമഭ്രാന്ത് മൂത്തവന്മാർക്കെല്ലാം ഹൂറിയായിട്ട് പോയി കിടക്കാൻ വേണ്ടിട്ടോ. അയ്യോ ഇതിലും ഭേദം ആ നരകമായ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഇങ്ങനത്തെ മണ്ട പഠിപ്പിക്കലൊക്കെ പഠിപ്പിച്ചു വെച്ച് മനുഷ്യനെ മന്ദബുദ്ധികളാക്കി ഈ ലോകത്ത് ജീവിക്കുന്നതിന്റെ ഒരു കടമ എന്താണെന്ന് പോലും, സാധാരണഗതിയിൽ നമ്മൾ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു കടമയുണ്ട് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ ഈ അള്ളാഹിനേക്കാളും ബെറ്റർ ഓപ്ഷനിലാണല്ലോ ഇസ്ലാം മതത്തിൽ താമസിക്കുന്ന അനേകം മാതാപിതാക്കൾ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഈ അള്ളാഹു എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനേക്കാളും എത്രയോ പവിത്രതയേറി അതിനേക്കാളും ദൈവമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, അള്ളാഹുവിനെ വെച്ചാണെങ്കിൽ ഇവരെ ദൈവമെന്ന് വിശേഷിപ്പിക്കണം. ഇസ്ലാം മതത്തിൽ ഒത്തിരി മാതാപിതാക്കൾ നല്ല മനുഷ്യരുണ്ട്, മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും, മക്കളെ വ്യഭിചാരശാലയിൽ പോകരുത്, വേശ്യാവൃത്തി ചെയ്യരുത്. അവരൊരിക്കലും പറയത്തില്ല നിങ്ങൾ വ്യഭിചാരശാലയിൽ പോകരുത്, വേശ്യാവൃത്തി ചെയ്യരുത്, ഞാൻ വീട്ടിൽ പത്തണത് തരാം എന്ന് പറയത്തില്ല. വീട്ടിൽ ചെയ്താലും ശരി പുറത്തു പോയി ചെയ്താലും ശരി അത് വൃത്തികേട് തന്നെയാണെന്ന് പഠിപ്പിക്കുന്ന, സാധാരണ എന്താ പറയുന്ന സംസ്കാരത്തിന് നിരക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന അനേകം മാതാപിതാക്കൾ ഇസ്ലാം മതത്തിലുണ്ട്, അനേകം നല്ല മനുഷ്യർ. അവരെ വെച്ച് നോക്കുമ്പോൾ ഈ അള്ളാഹുവിനേക്കാളും എത്രയോ ബെറ്റർ ആണ് ഇവരൊരു സ്വർഗം വെച്ച് രക്ഷപ്പെടുമെന്ന് നമുക്ക് തോന്നുന്നത്. ഇവർക്കൊരു സ്വർഗം, ഇവരൊരു സ്വർഗം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകുന്നവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയാൽ പെണ്ണിന്റെ കാര്യം അധോഗതി, ആണിന്റെ കാര്യം പിന്നെ പറയണ്ട, ഇവന്മാർക്ക് വർഷാപ്പിൽ പോയി റിപ്പയർ ചെയ്യാനുള്ള സമയം പോലും ഇല്ല എന്നുള്ള രീതിയിലുള്ള അവസ്ഥയുമായും. അതുകൊണ്ട് ദൈവം ചെയ്ത് നിങ്ങൾ ഇമാതിരി അന്തത്തിൽ കിടക്കാതെ, നിങ്ങളെ നശിപ്പിച്ച് വെച്ചിരിക്കുക ഒരു ലോജിക്കും ഇല്ലാതെ,
ഒരു ലോജിക്കും ഇല്ലാതെ എന്തുവാ നിങ്ങളെ നശിപ്പിച്ച് എന്ത് പറഞ്ഞ കുളമാക്കി വെച്ചിരിക്കുകയാണ്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കുകയാണ്. ചുമ്മാ മണ്ടന്മാർ നിങ്ങളെ പഠിപ്പിച്ച് മണ്ടത്തരം പഠിപ്പിച്ച് വെച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെയാണ് ഇസ്രായേലിന്റെ വിശേഷം. ഇസ്രായേല് രണ്ടും ഘടിപ്പിച്ച് തന്നെയാണ് യുദ്ധത്തിന് മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തിരിക്കുന്നത് ഇവന്മാരെ. ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇസ്രായേല് വളരെ തന്ത്രപരമായിട്ടാണ് യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ഒരിക്കലും ഇസ്രായേലിന് ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല. യുദ്ധം യുവമാരോട് ചെയ്യണമെങ്കിൽ വളരെ തന്ത്രപരമായിട്ട് തന്നെ യുദ്ധം ചെയ്യണം. നിങ്ങൾ കാണുന്നത് പോലെ പലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിൽ കാണുന്ന കെട്ടിടങ്ങളിലെല്ലാം ബോംബിട്ട് തകർത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇസ്രായേൽ ബോംബിട്ടതിന് മുകൾ ഭാഗമെല്ലാം അടിച്ചു പരത്തി തകർത്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊട്ടക്റ്റബിൾ ആകും അണ്ടർഗ്രൗണ്ട്. കാരണം ഇവന്മാരുടെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് വലിയൊരു ബങ്കറാണ്. ബങ്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള പട്ടണം പോലെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ ഒരു പട്ടണമുണ്ട്. ഈ മുകളിലുള്ള പട്ടണം പോലെ ഈ മുകളിലുള്ള പട്ടണം പോലെ തന്നെയാണ് ഈ അണ്ടർഗ്രൗണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണം. അപ്പൊ ഈ അണ്ടർഗ്രൗണ്ടിനകത്ത് എന്താ പറയുന്നത്, ഈ ആൾക്കാർ മുഴുവനും, ഈ ഹമാസ് തീവ്രവാദികൾ മുഴുവനും ഇപ്പം അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ അണ്ടർഗ്രൗണ്ടിനാണ്. അതുകൊണ്ട് തന്നെ ഈ അണ്ടർഗ്രൗണ്ടിൽ യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ, ഈ അണ്ടർഗ്രൗണ്ടിൽ പോയി ഇസ്രായേൽ പട്ടാളത്തിന് യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ പട്ടാളം ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് പറയുന്നത് ഇറങ്ങി തന്നെ കരയുദ്ധം നടത്തിയാൽ തന്നെ ഇവന്മാരെ കൊല്ലാൻ പറ്റത്തുള്ളൂ. ആകാശ മുകളിൽ നിന്നും യുദ്ധം നടത്തിയാലുള്ള ദോഷം എന്ന് പറയുന്നത് പട്ടണങ്ങൾ നശിക്കും. അതിന്റെ മേൽഭാഗം മുഴുവനും അടിച്ചു തകർത്തി നിരപ്പാക്കുമ്പോഴത്തേക്കും അണ്ടർഗ്രൗണ്ട് ഇവന്മാർക്ക് കുറച്ചുകൂടി സേഫ് ആകും. കാരണം ഇസ്രായേൽ പട്ടണത്തിന് ഇറങ്ങിപ്പോയി യുദ്ധം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായി, വിരളമായി മാറും. അപ്പോൾ ഈ ഹമാസ് തീവ്രവാദികളെല്ലാം അണ്ടർഗ്രൗണ്ടിൽ മനഃപൂർവ്വം ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ കരസേന യുദ്ധം എന്താ പറയുന്നത്, ഇതൊരു യുദ്ധതന്ത്രമാണ് കേട്ടോ. ഈ കാട്ടിക്കൂട്ടിയതും ഒരു യുദ്ധതന്ത്രമാണ്. കരസേന യുദ്ധം ഇസ്രായേൽ കുറച്ച് ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ആ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് അകത്ത് കയറി, ഇസ്രായേൽ സൈന്യം അകത്ത് കയറിയിട്ടുണ്ട് യുദ്ധത്തിന്. കുറച്ച് ഭാഗങ്ങളെല്ലാം ഇസ്രായേൽ സൈന്യം കയറുകയും അത് പിടിച്ചിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഈ ഹമാസ് തീവ്രവാദികളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരും. ഈ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴുള്ള ദോഷം, അവന്മാരുടെ കോട്ടയ്ക്കകത്ത് കയറിയിട്ടാണ് യുദ്ധം നടക്കുന്നത്. അവിടുത്തെ ജനവാസങ്ങൾ മുഴുവനും ഹമാസിന് സപ്പോർട്ടുമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇസ്രായേൽ സൈന്യം വളരെ പറയുന്ന ഒരു ഓപ്പറേഷൻ തന്നെ കൈകാര്യം ചെയ്യണം അവന്മാരെ കൊന്നെടുക്കണമെങ്കിൽ. കാരണം അണ്ടർഗ്രൗണ്ടിലാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്. അയ്യേ, ശിഖണ്ഡികളെ പോലെ വന്ന് എന്ത് പറഞ്ഞ കാട്ടിക്കൂട്ടിയിട്ട് ഒളിത്താവളത്തിൽ ഒളിച്ചിരുന്നിട്ട് മൂങ്ങുന്നവന്മാരെ ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതും അവന്മാരുടെ ഒരു യുദ്ധം തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ഇസ്രായേൽ വെയിറ്റിംഗ് ആണ്. ഇസ്രായേൽ ചില പ്ലാൻ പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്മാർ വീണ്ടും ഈ കുറച്ച് ടെററിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്നലെ തന്നെ കരമാർഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്രായേലിലേക്ക് വിട്ടിട്ടുണ്ട്. സോറി, കടൽ മാർഗം. അപ്പോൾ ഈ കടൽ മാർഗം ഇവർ സിക്കിം എന്ന് പറയുന്ന ഇസ്രായേലിന്റെ കിബൂട്സിലേക്ക് ഇവർ പ്രവേശിച്ചപ്പോൾ പട്ടാളം അവരെ വെടിവെച്ച് കൊന്നു. ഇതെന്തിനാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇസ്രായേലിന്റെ വികാരത്തെ ഇളക്കാനായിട്ട്. അതായത് ഞങ്ങൾ വീണ്ടും, നിങ്ങൾ ഞങ്ങളെ വെച്ചിരുന്നാൽ ഞങ്ങൾ വീണ്ടും കയറി വീണ്ടും കയറി വീണ്ടും കയറി ഞങ്ങൾ നശിപ്പിക്കും, വീണ്ടും കയറി ഈ പ്രവൃത്തി ഞങ്ങൾ തുടരുമെന്ന് കൂടുതൽ ഇസ്രായേലിന്റെ വികാരത്തെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ത് ചെയ്യും, കുറച്ചുകൂടി ചൊടിച്ചിട്ട് കുറച്ചുകൂടി ദേഷ്യം കൂടിയിട്ട് രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യും, കരമാർഗം അകത്തോട്ട് കടക്കാൻ ശ്രമിക്കും. ഈ ഹമാസ് തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും. അതിനു വേണ്ടിയിട്ട് ഇവന്മാർ അവിടെ ഇവിടെ എല്ലാം ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ് പല ഭാഗത്തും ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ വയറ് ഇവന്മാരൊന്ന് പ്രസ് ചെയ്താൽ മതി, ആ ഭാഗത്ത് അത്രയും ബോംബ് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഇവന്മാർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ രൈഹമാസ തീവ്രവാദികൾ. അപ്പം ഇവന്മാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേല് നുഴഞ്ഞകത്തോട്ട് കയറുന്നതും ഇവന്മാര് എവിടെയാ, ഈജിപ്തിന്റെ ബോർഡറിനകത്ത് കയറും. ആര്? ഹമാസ തീവ്രവാദികൾ. ഈജിപ്തിന്റെ ബോർഡറിനകത്ത് ഹമാസ തീവ്രവാദികൾ കയറി കഴിഞ്ഞാൽ, ഈ അണ്ടർഗ്രൗണ്ടിനകത്ത് ഇസ്രായേൽ നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ ഈ ബോംബ് പ്രസ് ചെയ്യുന്നതും ഇസ്രായേൽ സൈന്യം പൊട്ടിത്തെറിച്ചിട്ടാകും. അങ്ങനെ ഇവർക്ക് കൊല്ലാനുള്ള ഒരു പദ്ധതിയാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ സൈന്യം വെയിറ്റ് ചെയ്യുമ്പോൾ ആ വെയിറ്റ് ചെയ്യുന്ന ആ സൈന്യത്തെ കുറച്ചുകൂടി പ്രകോപിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് ഹമാസ് മുന്നിൽ നടത്തുന്നത്. അവന്മാരുടെ ഈ ലോക്കൽ നീക്കം ഞാൻ പോലും തിരിച്ചറിഞ്ഞു. അപ്പൊ പിന്നെ ഇസ്രായേൽ ഗവൺമെന്റ് എത്ര അധികം എന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങൾ. അതിനാണ് ഇന്നലെ കടൽ മാർഗം തീവ്രവാദികളെ വീണ്ടും ഇതിനകത്തോട്ട് നുഴച്ചു വിട്ടത്. പക്ഷെ ഇവിടെ ഇസ്രായേൽ വേറൊരു ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ട്. ആ ബുദ്ധി ഞാൻ പറയുന്നില്ല നിങ്ങളോട്, ഓക്കെ? അത് ഇസ്രായേൽ ചെയ്യുമ്പം
കണ്ടാ മതി, പിടികിട്ടിയോ? ആ ബുദ്ധി എന്തായാലും നിങ്ങളോട് ഞാൻ പറയുന്നില്ല, ആ ബുദ്ധി ഇസ്രായേൽ ചെയ്യും. ചെയ്യുന്ന സമയത്ത് നിങ്ങളത് കണ്ടാ മതി. അങ്ങനെ ഹമാസ് തീവ്രവാദികളെ അട്ടപ്പടലം ഇസ്രായേൽ പൊട്ടിക്കുമെന്ന തീർക്കുമെന്നാൽ തീർത്തിരിക്കും. ഇതിനകത്ത് ഒരു മാറ്റവുമില്ല. പ്രീട്ടിയോ, അപ്പോൾ ഇങ്ങനെ ഇസ്രായേൽ വളരെ തന്ത്രപരമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇസ്രായേൽ തൻ്റെ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. നാട്ടിലുള്ള ഹമാസ് കുട്ടികളും ഹമാസ് തീവ്രവാദികളും, നാട്ടിലാണ് നിങ്ങളെല്ലാം പേടിച്ച് ജീവിക്കേണ്ട ഗതികേട്. കാരണം നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഒന്നും രണ്ടും ഹമാസ് തീവ്രവാദികളല്ല. നാട്ടിൽ കമ്മ്യൂണിസ്റ്റിനകത്തും കോൺഗ്രസിനകത്തും നുഴഞ്ഞു കയറിയിരിക്കുന്ന തീവ്രവാദ സംഘടനകൾ എന്ന് പറയുന്നത് നിസ്സാരമെന്ന് നിങ്ങൾ കണ്ടിരുന്നാൽ അത് നിസ്സാരമേ അല്ല. നാട്ടിലെ ഹമാസ് തീവ്രവാദികളെ ചെറുത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി നാടിനെ ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നാട്ടിലെ ഹമാസ് തീവ്രവാദികളാണെങ്കിലും ശരി, അൽഖ്വയ്ദ തീവ്രവാദികളാണെങ്കിലും ശരി, അത് എന്താ പറയുന്ന ISS തീവ്രവാദികളാണെങ്കിലും ശരി, ഏത് തീവ്രവാദികളും ഇന്ന് അണ്ടർഗ്രൗണ്ടിനകത്ത് മാളത്തിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നതിന്റെ പിന്നിലെ കാരണവും നാട്ടിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഇസ്രായേൽ ഗവൺമെന്റിന് എന്തോ സൗദി രാജാവിന് പരാതി കൊടുക്കണം, ഖത്തർ രാജാവിന് പരാതി കൊടുക്കണം എന്നെല്ലാം പറഞ്ഞ് ഇവന്മാരെ ഉമ്മാക്കി കാണിക്കുമ്പം, എന്നെക്കുറിച്ച് പരാതി നിങ്ങൾ അവിടെ ഇവിടെ എല്ലാം കൊടുക്കുമ്പം, സൗദി രാജാവ് വന്ന് ഇസ്രായേലിനോട് അയ്യോ നിങ്ങൾ ഞങ്ങളുടെ ആ റീനയെ ഞങ്ങൾക്ക് തരണം, അവിടെ കഴുത്ത് വെട്ടം. സൗദി രാജാവിന് വല്ലപ്പോൾ ഒരു ചില കൊട്ടേഷൻ എല്ലാം കൊടുക്കുമായിരിക്കും അല്ലെ, ഇതുപോലെ ഹമാസ് തീവ്രവാദികൾക്ക് ഇസ്രായേൽ നല്ലതുപോലെ വെടിവെച്ചിടാനും ഇസ്രായേലിന് അറിയാം. മനസ്സിലായോ? ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്ത അവന്മാരെ എങ്ങനെ തീർക്കണമെന്നുള്ളത് ഇസ്രായേലിന് അറിയാം. അല്ലാതെ സൗദി രാജാവ് വന്നിട്ട് അയ്യോ ഞങ്ങളുടെ മുഹമ്മദിനെ പറഞ്ഞ് അതുകൊണ്ട് മര്യാദയ്ക്ക് അവളെ ഇങ്ങനെ തന്നേക്കെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞ സന്ധി ചർച്ച നടത്താനായിട്ട് ആര് പോകത്തില്ല? സൗദി രാജാവ് പോകത്തില്ല. നിന്റെയൊക്കെ വിവരക്കേടാത്, ഇനി പോയെന്ന് തന്നെ ഇരിക്കട്ടെ. ഇസ്രായേൽ പ്രധാനമന്ത്രി എന്നെ പിടിച്ച് എന്നാ പിടിച്ചയ്യോ എന്ന് പറഞ്ഞ് കൊടുക്കുവോ? ഞാനൊരു ഇന്ത്യൻ പൗരയാണ്, എന്നെ ആർക്കെങ്കിലും കൈമാറണമെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ നേരെ നരേന്ദ്രമോദിയുടെ കയ്യിലല്ലേ പോകത്തുള്ളൂ ഞാന്. അങ്ങനെ നിങ്ങൾ നരേന്ദ്രമോദിയുടെ അടുത്തൊക്കെ എന്നെ കൊണ്ട് നിർത്തിക്ക് പ്രിയ സഹോദരങ്ങളെ. ദയവ് ചെയ്ത് നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഫേമസ് ആക്കിത്താ. നിങ്ങൾ കുറേ നെഗറ്റീവ് ഇടും. എനിക്കെതിരെ കുറേ നെഗറ്റീവ് വീഡിയോകൾ ഇടുന്നുണ്ടോ കേട്ടോ. കുറെ പെണ്ണുങ്ങൾ ഇറങ്ങി വീഡിയോ ഇടുന്നു, അവര് വീഡിയോ ഇടുന്നു, ഇവര് വീഡിയോ ഇടുന്നു, പച്ചത്തിര വിളിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കുറേ പേരൊക്കെ ഇടുന്നുണ്ടെന്നൊക്കെ എന്നോട് പലരും വന്നിട്ട് എന്താ പറഞ്ഞ വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞിട്ട് റീന സിസ്റ്ററുകൾക്ക് രണ്ട് കൊടുക്കണം റീന സിസ്റ്ററെ. പിന്നെ എനിക്ക് അതേ പരിപാടി ഇവളുമാരെയൊക്കെ ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വരെയും നിങ്ങൾ എൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു മനുഷ്യൻ്റെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ പേര് പറയും. ആരുടെയാ? മന്ത്രിമാരുടെ പേര് പറയും. കാരണം അവരൊക്കെ ഓൾറെഡി ഫേമസ് ആയി കിടക്കുക, പിന്നെ നമ്മൾ പേര് പറഞ്ഞാലെന്താ, പറഞ്ഞില്ലെങ്കിൽ എന്താ? പക്ഷേ ഈ അവിടെ ഇവിടെ കിടക്കുന്ന ആപ്പ ഊപ്പകളെല്ലാം എഴുന്നേറ്റിരുന്നിട്ട് എനിക്കെതിരെ വാലാട്ടി കഴിഞ്ഞാൽ ഞാൻ അതിനൊന്നും മതിയാറില്ല, മറുപടി കൊടുക്കാൻ പോവാറില്ല. കാരണം ഓൾറെഡി എൻ്റെ പേജ് തന്നെ 10-20 ലക്ഷം പേര് ഫോളോ ചെയ്യുക, 10-20 ലക്ഷം പേര് എൻ്റെ വീഡിയോ കാണാറുണ്ട്. എന്തിനാ ചുമ്മാ ഇവളുമാരുടെയും ഇവന്മാരുടെയൊക്കെ പേര് കൊണ്ടിട്ട് കൊടുത്തിട്ട് ഇവന്മാരെയൊക്കെ ഞാൻ ഫേമസ് ആക്കാൻ പോകുന്നത്, 10-20 ലക്ഷം പേർക്ക് മുമ്പിൽ ഈ പേരൊക്കെ കൊണ്ട് പറയാൻ പോകുന്നത്? അതിനേക്കാളും ഉണ്ടായിരിക്കുക. അവർ പറഞ്ഞ് 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 ഇപ്പം എല്ലാവരും നെഗറ്റീവ് പറഞ്ഞ് 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 ഇപ്പം എൻ്റെ പേര് ഫേമസ് ആക്കി വെച്ചിരിക്കുന്ന ഞാൻ അറിയുന്നത്. എനിക്ക് ഫേമസ് ആകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ ഫേമസ് ആക്കിയാലും ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഈ സത്യമൊന്ന് ലോകം അറിയണം എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ അറിയാൻ അവസരങ്ങളൊക്കെ ഒരുക്കി തന്ന് നെഗറ്റീവ് കമൻറ്റുകളും വീഡിയോ ഒക്കെ വന്നത് കൊണ്ട് ഒത്തിരി ഗുണമായി. 10 പേരോട് ഉള്ള സത്യം വിളിച്ചു പറയാനുള്ള അവസരം എനിക്ക് കിട്ടി. എടച്ചാകാൻ പോകുന്നവന്, മരിക്കണമെന്ന് കാത്തു നടക്കുന്നവന് എന്തുണ്ട് അള്ള, എന്തുണ്ട് മുഹമ്മദ്, എന്തുണ്ട്? നിങ്ങളെ ബുദ്ധി, നിങ്ങളെ മരിക്കാൻ വേണ്ടി ചത്തു നടക്കുന്ന നിങ്ങള്, 72 ഹൂറികളെ കിട്ടാൻ വേണ്ടിയിട്ട് ചാകാൻ നടക്കുന്ന നീയൊക്കെ ബോംബിട്ടും കൊന്നും മുടിച്ചും ചാകാൻ നടക്കുമ്പോഴത്തേക്കും ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും കൊണ്ട് തന്നെ നിത്യരാജ്യത്തിൽ പോയി എത്തുന്നത് എത്രയും ഭാഗ്യം എന്ന് കരുതിക്കൊണ്ട് ജീവിക്കുന്ന ഞാൻ, ആരെങ്കിലും ഒന്ന് കൊന്നു തരുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഞാന്, ഇത് അല്ല എന്ത് മുഹമ്മദ്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദയവ് ചെയ്ത് ഇമാതിരിയുള്ള എന്താ പറയുന്ന മണ്ടത്തരം വിവരക്കേടൊന്നും കാണിക്കാതെ നിങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ അള്ളാഹുവിനെയും മുഹമ്മദിനെയൊക്കെ നിങ്ങൾ നാറ്റിച്ച് നാറാണക്കൽ തെടിപ്പിക്കുക.
ഏ ഞങ്ങൾക്കൊക്കെ അവസരം ഒരുക്കി തന്ന് അവസരം ഒരുക്കി തന്ന്. അതുകൊണ്ട് ദയവു ചെയ്ത് അമ്മാതിരി ഒരു പരിപാടിക്കൊന്നും പോകാതെ നിങ്ങൾ തലയിൽ തുണിയിട്ട് നടക്കാനുള്ള വഴിയും നോക്കി. ഇനി അള്ളാന്റെ പേരൊന്നും പറഞ്ഞ് ഇറങ്ങി നടക്കലേ തെരുവിൽ. നാണക്കേടാ, വ്യഭചാരശാല നടത്തുന്ന മുതലാളിയെ പിടിച്ച് അള്ളാഹു ദൈവമൊന്നും പറഞ്ഞ് ആക്കി നടക്കുന്നതിന്റെ ഒരു വിവരക്കേടെന്ന് ആലോചിച്ച് നോക്കി. മദ്യപ്പുഴ നടത്തുന്ന അബ്ഗാരിയെയും വ്യഭചാരശാല നടത്തുന്ന മുതലാളിയെയും മാനവരിൽ മഹോന്നതൻ കൊച്ചിനെ പെണ്ണിനെ പോയി ബലാത്സംഗം ചെയ്തവനെയൊക്കെ പിടിച്ച് നിങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ വിളിച്ച് വാഴ്ത്തുന്നതിന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളെ കണ്ട് നാട്ടുകാർ കാർക്കിച്ച് തുപ്പുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ആക്കി. നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ, നിങ്ങളൊരു മുസ്ലിമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ പുച്ഛം തോന്നുന്ന രീതിയിലായി കളഞ്ഞു ആ മാനവരിൽ മഹോന്നതന്റെ പ്രവൃത്തികൾ ലോകം അറിയാൻ തുടങ്ങിയപ്പം. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മാനവരിൽ മഹോന്നതന്റെ പ്രവൃത്തികൾ ലോകം അറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പൊ ആൾക്കാർക്ക് നിങ്ങളെ കാണുമ്പോ തന്നെ പുച്ഛം തോന്നുന്ന രീതിയിൽ നിങ്ങൾ ആക്കിക്കളഞ്ഞു. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതി. ഇസ്ലാമിൽ ജനിച്ചു പോയല്ലോ, ഈ അള്ളാന്റെ മതത്തിൽ ഞാൻ ജനിച്ചു പോയല്ലോ, ഈ മുഹമ്മദ് എന്റെ നബിയാണ് ഇത്രയും കാലം കൊണ്ടു നടന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തലയും തുണിയും മുണ്ടും ഇട്ട് നടക്കേണ്ട ഗതി. അസീസ് ജമലു, മോദി സൂപ്പർ സുഖം തരും. എടാ വിവരം കെട്ടവനെ അസീസേ, നിന്നെ പോലെ തന്തയില്ലാത്തവനാണ് നിന്റെ അള്ളായും നിന്റെ മുഹമ്മദും, മനസ്സിലായോ? അതുകൊണ്ടാണ് നിനക്ക് അമ്മയും പെങ്ങളെയും സഹോദരങ്ങളെയും ഒന്നും തിരിച്ചറിയാതെ നീ ഇങ്ങനെ കാമഭ്രാന്തും മൂത്ത് ഈ ഹമാസ് തീവ്രവാദികളെ പോലെ അള്ളാന്റെ വ്യഭിചാരശാലയിൽ ഓടാൻ വേണ്ടി നീ ഇങ്ങനെ കുത്തിപ്പിടിച്ച് കിടക്കുന്നത്. നല്ല മനുഷ്യനൊന്നും അള്ളാന്റെ വ്യഭിചാരശാലയിൽ പോകാൻ വേണ്ടി കുത്തി സോണാക്കാച്ചിയിൽ നല്ല മനുഷ്യരെല്ലാം കയറി പോകുമോ? കാമഭ്രാന്ത് മൂത്തവന്മാർ എങ്ങനെയെങ്കിലും ആ കാമം തീർക്കാൻ വേണ്ടിയിട്ടാണ് സോണാക്കാച്ചിയിലും റെഡ് സീറ്റിലൊക്കെ പോകുന്നത്. അതുപോലെ നിന്നെപ്പോലെ കാമം മൂത്ത് കിടക്കുന്നവന്മാരാണ് അള്ളാന്റെ സ്വർഗരാജ്യം തിരക്കി കാത്തു പിടിച്ചങ്ങ് പോവാൻ നിൽക്കുന്നത്. അല്ലാത്തവരാരും പോകത്തില്ല. മോദി സൂപ്പർ സുഖം തരുമെന്ന് പറഞ്ഞാൽ മോദിക്ക് പെണ്ണുങ്ങളുടെ പുറത്ത് ഈ കാമം പിടിച്ച് നടക്കുന്ന സ്വഭാവം മോദിക്കില്ല. മോദി സാധാരണ എന്താ പറയുക, കല്യാണവും അയാൾ കഴിക്കുന്നില്ല. അദ്ദേഹത്തിന് തന്റെ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, രാജ്യത്തിൽ പോക്കറ്റിൽ അടിച്ചുമാറ്റി തന്റെ പോക്കറ്റിൽ സേവ് ചെയ്യാനായി ഭാര്യയും മക്കളോ കുട്ടികളോ ഒന്നും തന്നെ ആകില്ല. അദ്ദേഹത്തിന് നിന്റെയൊക്കെ അള്ളാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പോലെ വ്യഭചാരശാല തരം എന്ന് പഠിപ്പിച്ച് ആരും വെച്ചിട്ടുമില്ല അദ്ദേഹത്തെ, മനസ്സിലായോ? നിന്റെ അള്ളയൊക്കെ നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നിന്റെ മുഹമ്മദ് നിന്നെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് വ്യഭചാരശാല തരം, 24 മണിക്കൂർ നിനക്ക് പെണ്ണിനെ ഞാൻ കൂട്ടിത്തരാമെന്ന് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നിന്റെയൊക്കെ അള്ള. ഇതാണ് നിന്റെയൊക്കെ ദൈവസങ്കല്പവും നിന്റെ കുടുംബസങ്കല്പവും. അപ്പൊ നിന്റെ അള്ളാന്റെ ബുദ്ധിയും നിന്റെ മൂത്താപ്പാന്റെ മുഹമ്മദിന്റെ ബുദ്ധിയും അല്ലേ നിനക്ക് കാണത്തുള്ളൂ. അപ്പൊ നീ എന്ത് ചെയ്യും? നീയും നിന്റെ മക്കൾക്കും ഇതല്ലേ പറഞ്ഞു കൊടുക്കത്തുള്ളൂ? കാരണം നീയൊക്കെ ഈ ജനറേഷൻ അങ്ങ് വന്നു പോയില്ലേ. ഈ കാമ പിടിച്ച ഭ്രാന്ത് പിടിച്ച വ്യഭചാരശാലയിൽ പോകാൻ വേണ്ടി വെപ്രാളം കൊണ്ട് ജീവിക്കുന്ന നീയൊക്കെ നാണവും മാനവും നിനക്കൊക്കെ ഉണ്ടോ? എടാ മോദി ജീവിക്കുന്നത് മനുഷ്യനായിട്ടാ. ആ മനുഷ്യൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് പ്രധാനമന്ത്രിയായിരിക്കുന്നത് രാജ്യത്തിന്റെ ജനത്തിന് വേണ്ടിയിട്ടാ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാ. അദ്ദേഹം ഈ രാജ്യത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാനുണ്ട്. അല്ലാതെ 24 മണിക്കൂറും പെണ്ണിന്റെ പുറകെ നടന്ന് സുഖവും തിരക്കി നടക്കുന്ന ജോലിയല്ല മോദിക്കുള്ളത്. ഒരു കോടി എന്താ പറഞ്ഞ 140 കോടി വരുന്ന ജനങ്ങളുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാനുള്ള തലയിൽ 100 കൂട്ടം കാര്യങ്ങൾ കൊണ്ട് നടക്കുക. അല്ലാതെ ഖജനാവിൽ നിന്ന് കൈയിട്ട് വാരി മക്കൾക്ക് കൊടുക്കാനും കുടുംബക്കാർക്ക് കൊടുക്കാനായ ഭാര്യയും മക്കളും കുടുംബവും ഗോത്രവും ഒന്നും അയക്കില്ല, മനസ്സിലായോ? അദ്ദേഹത്തിന് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ നിന്റെയൊക്കെ അവസ്ഥ അതാണോ? നീയൊക്കെ മരിച്ചാലും എവിടെ പോകുമെന്ന് ചിന്തിച്ചാൽ എവിടെ പോകും? സോണാക്കാച്ചി വ്യഭചാരശാലയിൽ പോകും, ഇല്ലെങ്കിൽ റെഡ് സ്ട്രീറ്റിൽ പോകേണ്ട ഗതികേട്. ഈ ഒരു വ്യഭചാരശാലയിലേക്ക് പോകാനല്ലേ നീയെല്ലാം കെട്ടുകെട്ടി നടക്കുന്നത്? അപ്പൊ നിന്റെയൊക്കെ തലച്ചോറിനകത്തുള്ള വികാരമേ എന്താണ്? സ്വർഗം എന്ന് പറയുന്നത് വ്യഭചാരശാല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എന്തു പറയാ, കുറെ കഷ്ടപ്പാടും ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? സ്വർഗത്തിൽ പോയി വ്യഭചാരശാലയിൽ പോയിട്ട് എന്ത് ചെയ്യാം? സുഖിച്ചു വിളയ്ക്കാം, മദ്യശാല. എടാ നിന്റെ മോളെന്ന് പറയുന്നവള്, എടാ നീ പറഞ്ഞ നിന്റെ മോള് നിനക്ക് പൂറിയായി വരേണ്ട ഗതികേട് നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. അപ്പം നിനക്ക് അമ്മയും പെങ്ങളും നിനക്ക് നിനക്കൊന്നും ഇല്ല. 72 കൂറിമാരെ എവിടെ നിന്ന് എടുത്തു തരുമള്ള? എടാ കണ്ടവന്റെ അമ്മയെയും കണ്ടവന്റെ മോളെയും അല്ലേ നിനക്ക് തരേണ്ടത്? അല്ലെങ്കിൽ നിന്റെ അമ്മയും നിന്റെ മോളെയും അല്ലേ വേറൊരുത്തിന് കൊടുക്കേണ്ടത് അല്ല? അങ്ങനെയല്ലേ 72 എണ്ണത്തിനെ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ? ഇല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള നിന്റെ അവിടെ ഉണ്ടായിരുന്ന പെണ്ണുങ്ങളെല്ലാം പിടിച്ച് അള്ളാ പിടിച്ച് എന്തുവാ, ആണാക്കി മാറ്റിയിട്ട് അവരെ രൂപമാറ്റം മാറ്റിയിട്ട് വേറെ വല്ല കുരങ്ങുകളെയും പിടിച്ച് പെണ്ണാക്കി കൊടുക്കൂ 72 കൂറികളാക്കി? ഏ വിവരം കെട്ടാവന്മാരെ, തല താഴ്ത്തടാ. നീയൊക്കെ നിന്റെ അള്ളാന്റെ പഠിപ്പിക്കലും മുഹമ്മദിന്റെ പഠിപ്പിക്കലും കേട്ടിട്ട് നീയൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തടാ വൃത്തികെട്ടവന്മാരെ. അല്ലാതെ നീയൊക്കെ നെളിഞ്ഞു വന്നിരുന്ന അള്ളാക്കൂബറിനും മുഹമ്മദ് എന്നൊക്കെ പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടടാ? നീയൊക്കെ മോദിയെ പറയാനും ഞങ്ങളെയൊക്കെ പറയാൻ നിനക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടടാ? നിനക്കൊക്കെ
നിനക്കൊക്കെ യോഗ്യത എന്ന് പറയുന്ന സാധനം ഉണ്ടോ? നിന്റെ കള്ള പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പഠിപ്പിക്കൽ അങ്ങനെയല്ലേ? 72 ഹൂറികളെ തരാവുന്ന വിഭജാരശാലയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ട് നിന്റെയൊക്കെ മനസ്സിനകത്ത് തന്നെ നീയൊക്കെ ജനിച്ചു വീഴുമ്പോൾ തന്നെ നിന്റെയൊക്കെ തലച്ചോറിനകത്ത് സ്വർഗം എന്ന് പറയുന്നത് 72 പെണ്ണുങ്ങളെ ഭോഗിക്കാനുള്ള ഭോഗസ്ഥലമാക്കി പഠിപ്പിച്ച് നിന്നെയൊക്കെ വെച്ചിട്ട് നിനക്കൊക്കെ നാണവുമാനം ഉണ്ടോ? മനുഷ്യ സമൂഹത്തിന് മുഖത്ത് നോക്കി പെണ്ണിനെ നോക്കി സംസാരിക്കാനൊക്കെ നിനക്കൊക്കെ ഒന്ന് മോദിയെ പറയാൻ വേണ്ടി വന്നിരിക്കുന്നു. മോദിനെയൊക്കെ പറയാനുള്ള യോഗ്യത നിന്റെ മുഹമ്മദിന്, മോദിയുടെ ചെരുപ്പ് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല നിന്റെ മുഹമ്മദിന്. പറഞ്ഞാൽ മനസ്സിലായോ? മുഹമ്മദിന് മോദിയുടെ ചെരുപ്പ് നിൽക്കാനുള്ള യോഗ്യത പോലും ഇല്ല. പിന്നെ നീ മോദിയെ പറയാൻ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായോ? മോദിക്ക് കണ്ട പെണ്ണുങ്ങളെ തിരക്കിയും കണ്ട പെണ്ണുങ്ങളെ വാലാട്ടിയും പുറകെ പോകേണ്ട കാര്യമെന്നില്ല. മോദി ഇന്നും സമൂഹത്തിന് മുമ്പിൽ ജീവിക്കുന്ന മനുഷ്യനാ അദ്ദേഹം. പക്ഷെ നിന്റെ മുഹമ്മദ് അങ്ങനെയാണോ? എടാ, നിന്റെ മുഹമ്മദ് അങ്ങനെയാണോ ജീവിച്ചത്? 6 വയസ്സുകാരിയെ കണ്ടപ്പോ കാമഭ്രാന്ത് മൂത്തവൻ, എന്നിട്ട് ആ 8 വയസ്സുകാരിയെ പെണ്ണിനെ കൊണ്ടുപോയി 53 വയസ്സുള്ളവൻ ശരീരത്തിൽ കിടന്ന് ഭോഗിക്കുന്നത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ആ കുഞ്ഞനുഭവിച്ച മാനസികാവസ്ഥ എത്രയാണെന്ന് പറഞ്ഞിട്ട് അതുപോലും മനസ്സിലാക്കാൻ കഴിവുകെട്ടവനാണ് ഈ മുഹമ്മദ് എന്ന് പറയുന്നവൻ, വൃത്തികെട്ടവൻ. അവനെ കൊണ്ടുപോയി നീ മോദിയുമായിട്ട് താരതമ്യം ചെയ്യുന്നു? മോദി ഇന്നും മനുഷ്യനായിട്ടാ ജീവിക്കുന്നത്. കാമഭ്രാന്ത് പിടിച്ച് പെണ്ണുങ്ങളെ പുറകെ പോകുന്നില്ല അദ്ദേഹം. എന്താ പറഞ്ഞ, കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്ട് കുഞ്ഞുങ്ങളെന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. കളിപ്രായം പോലും മാറാത്ത ആയിഷയെ പിടിച്ചോണ്ട് പോയിട്ട് ബൊമ്മയും കൊടുത്ത് വാങ്ങിച്ചോണ്ട് പോയിട്ട് അതിനെ കിടപ്പറയിൽ കിടത്തി അതിനെ ഭോഗിക്കുന്ന നിന്റെയൊക്കെ ഭോഗാസക്തി ഉണ്ടല്ലോ, സമ്മതിച്ചു തരണം. അവനെ പിടിച്ച് നീയൊക്കെ മാനവിൽ മഹോന്നതം പോലെ നാണവും മാനവും കിട്ടണം. നിനക്കൊക്കെ ഉളുപ്പ് വേണ്ടേടാ പറയാനായിട്ട്, മാനവരിൽ മഹോന്നതൻ എന്നൊരുത്തിനെ പറയാനായിട്ട്. ഏ, അല്പെങ്കിലും ഒരു ഉളുപ്പ് എന്ന് പറയുന്നത് നിനക്ക് വേണ്ടേ? നിനക്കൊക്കെ ഒരു അഭിമാനം വേണം. നമുക്കൊരു നേതാവുണ്ടെന്ന് പറയുന്നതിൽ നമ്മൾ അഭിമാനിക്കണം. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി പറഞ്ഞ് അഭിമാനിക്കണം. നിനക്കൊക്കെ മാനവരിൽ മഹോന്നതനെ നിന്റെയൊക്കെ ഉസ്താദുമാർ ഇത്രയും കാലം പഠിപ്പിച്ചു വെച്ചതാണ് നിന്റെയൊക്കെ മനസ്സിൽ കിടക്കുന്നത്. പക്ഷെ നിനക്കതിന്റെ ചരിത്രം അറിയണമെങ്കിൽ നബിചര്യ എടുത്തു പോയി പഠിക്കണം, ഹദീസുകൾ പോയി നീയൊക്കെ വായിക്കണം. നിന്റെ മുഹമ്മദ് ആരാണെന്ന് അറിയണമെങ്കിൽ കാണുന്ന പെണ്ണുങ്ങളുടെ മുഴുവനും ഭ്രാന്ത് പിടിച്ച് നടന്നവൻ. സ്വന്തം മരുമോള സൈദിന്റെ ഭാര്യയെ കണ്ട് ഒരു ദിവസം വീട്ടിനകത്ത് കയറിപ്പോയി. സൈദിന്റെ ഭാര്യ കുറച്ച് ഡ്രസ്സ് കുറച്ചായിട്ടിരുന്നത്, അപ്പോഴേ കാമ മൂത്തവന്. സ്വന്തം മോന്റെ ഭാര്യയെ കണ്ടപ്പോൾ കാമമൂത്ത്, ജസ്റ്റ് അവളുടെ ഡ്രസ്സൊന്ന് മാറിയപ്പോഴാ അതുകൊണ്ടായി പർദ്ദയിട്ട് മൂടി നടക്കാൻ പറഞ്ഞത്. പിന്നെ പെണ്ണുങ്ങളെ, പെണ്ണുങ്ങളുടെ ഡ്രസ്സ് മാറിയാൽ അമ്മയൊന്നും നോക്കത്തില്ല, പിന്നെ മകന്റെ ഭാര്യയും നോക്കത്തില്ല, പിന്നെ വേറെ വല്ലവരും നോക്കത്തില്ല, അപ്പോഴേക്കും കാമമൂക്കും. അങ്ങനെ സൈദിന്റെ ഭാര്യയെ കയറി എന്തുവാ അവിടെ ചെന്നിട്ട് ആ പാവം പിടിച്ചവന്റെ കുടുംബജീവിതം തകർത്തു. സൈദിനോട് പോയി എന്നെ പറഞ്ഞു, എന്തുവാ നിനക്ക് സ്വർഗത്തിലുള്ള ഹൂറികളെ തരും, നീ ഇപ്പൊ നിന്റെ ഭാര്യയെ ഡിവോഴ്സ് അങ്ങ് ചെയ്ത് എനിക്ക് അങ്ങ് തന്നാൽ മതി, ഇതല്ലാകും എനിക്ക് ആക്കി വെച്ചിരിക്കുന്ന നാണമില്ലേ കൂട്ടിക്കൊടുക്കുന്നള്ള. സ്വന്തം മോന്റെ ഭാര്യയെ കൊണ്ടുപോയിട്ട് കാമഭ്രാന്ത് മൂത്തവന് എന്നാ പിന്നെ നീ ആയത്തിറക്കി അങ്ങ് കൊടുത്തേക്കടാ, ആയത്തങ്ങ് ഇറക്കിക്കോ, എന്നിട്ട് സൈദിന്റെ ഭാര്യയെ നീ അങ്ങ് സ്വന്തമാക്കിക്കോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊടുക്കുന്ന അള്ള അല്ലേ? നിന്റെയൊക്കെ അള്ളാ സങ്കല്പം നബിചര്യ പോയിരുന്നൊക്കെ നീയൊക്കെ വായിരി, ഇത്രയും കാലം മാനവരിൽ മഹോന്നതൻ എന്നൊക്കെ നിന്നെയൊക്കെ പഠിപ്പിച്ചു വെച്ചെന്തിനാന്നറിയാമോ? നിന്നെയൊക്കെ പറ്റിച്ചു, നിന്നെയൊക്കെ പഠിപ്പിച്ച് പറ്റിച്ചു വെച്ചു, മനസ്സിലായോ? അങ്ങനെ നിന്നെയൊക്കെ പഠിപ്പിച്ച് പറ്റിച്ച ഇത്രയും കാലം വെച്ചിരുന്നത്, മനസ്സിലായോ? എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് എന്ത് സംഭവിച്ചു? കാണുന്ന പെണ്ണുങ്ങളെ അത്രയും ഭോഗിച്ച് 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 ഭൂമിയിൽ എന്താ ജീവിതം കൊണ്ട് ഗുണമായത്? എന്ത് ഗുണം മനുഷ്യർക്ക് ഉണ്ടായി? മനുഷ്യർക്ക് എന്ത് നന്മ ചെയ്തു? മനുഷ്യർക്ക് എന്താ നന്മ ചെയ്തത്? മനുഷ്യരുടെ കൊന്നും കഴുത്തുറത്തും അവരെ നശിപ്പിച്ചും അവരെ മുടിച്ചും മതം ഉണ്ടാക്കുകയും അടിമ സ്ത്രീകളെ ഭോഗിച്ചും കാണുന്ന സ്ത്രീകളെല്ലാം വിധവയായിരിക്കുന്നവരെല്ലാം ഭാര്യമാരായും ജീവിതകാലം മുഴുവനും ഈ സെക്സിൽ സുഖം കണ്ടെത്തിയ ഒരു മനുഷ്യൻ, എന്നിട്ട് അവസാനം മരിക്കേണ്ടി വന്നതോ ഒരു ജൂത സ്ത്രീ കൊടുത്ത വിഷത്തിൽ. അവിടെയും ഒരു യഹൂദന്റെ ഭാര്യയാണ് വിഷം കൊടുത്ത് കൊല്ലേണ്ടി വന്നത്. കാരണം അവൻ കാണിച്ച ചതി അങ്ങനെയാ, യഹൂദന്റെ ഭർത്താവിനെയും അതിന്റെ അപ്പനെയും കൊന്നിട്ട് ആ രാത്രിയിൽ തന്നെ അവളെ ഒരു ടെന്റ് കെട്ടി അവിടെ കൊണ്ടുപോയി അവളോടുകൂടി ശയിക്കാനിടയായി തീർന്നു. സ്വന്തം കൺമുമ്പിൽ വെച്ച് ആ യഹൂദ സ്ത്രീയുടെ അപ്പനെയും ഭർത്താവിനെയും കൊന്നു തള്ളിയിട്ട് ആ സ്ത്രീയെ പിടിച്ചോണ്ട് വന്നിട്ട് രാത്രിക്ക് രാമാനം അതിന്റെ ഭർത്താവ് മരിച്ചതിന്റെ ഒരു ദുഃഖമോ അല്ലെങ്കിൽ അതിന്റെ അപ്പൻ മരിച്ചതിന്റെ വേദനയോ പോലും അവൾ തിന്നു തീർത്തിട്ടില്ല, അവൾ കരഞ്ഞു തീർത്തിട്ടില്ല. അവളെ ഒരു മൃഗമായി കണ്ട് അന്ന് രാത്രി തന്നെ ഒരു രണ്ട് കെട്ടി ഭോഗിച്ച വ്യക്തിയായി മുഹമ്മദ്. പോയി നീയൊക്കെ സുന്ന ഹദീസുകൾ എടുത്ത് വായിക്കണം നിന്റെ നബിചര്യയെ വെല്ലപ്പൂ കൂടിയൊക്കെ.
അല്ലാതെ ചുമ്മാതെ മാനവരിൽ മഹോന്നതൻ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ആൾക്കാരെയൊക്കെ ഉമ്മാക്കി കാണിച്ച് മുഹമ്മദിന്റെ പേര് പറയുമ്പോൾ കൈ രണ്ടുകളും എതിർദിശകളിൽ അങ്ങ് വെട്ടിക്കൊള്ളണമെന്ന് പറഞ്ഞ് യോസഫ് മാഷിന്റെ കൈ വെട്ടി നീയൊക്കെ കേരളക്കാരെ ഭയപ്പെടുത്തി. ഇന്നും മരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്നൊക്കെ നീയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് മുഹമ്മദിന്റെ പേര് പറഞ്ഞാൽ തന്നെ കഴുത്തിറക്കണമെന്നൊക്കെ നീ പറയുമ്പോൾ നീ വിചാരിക്കണം മുഹമ്മദിന്റെ പേര് പറഞ്ഞാൽ അങ്ങനെ കഴുത്തിറക്കണമെങ്കിൽ ആ പേര് പറഞ്ഞിട്ട് ചാകുന്നത് തന്നെ തന്റെ ഇടമെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ സ്ത്രീകളും പുരുഷന്മാരും രംഗത്ത് വരുമെന്നുള്ളത് കൂടി നീയൊക്കെ മറക്കണം. മരണമെങ്കിൽ മരണം, പക്ഷെ സത്യത്തിന്റെ മുൻപിൽ മരിച്ച് ചാകണം. അല്ലാതെ ഭീരുക്കളായിട്ട് ദിനം പ്രതി മരിക്കുന്നതിനേക്കാളും നല്ലത്. മനസ്സിലായോ? നീയൊക്കെ കൊല്ലുമെന്നും നീയൊക്കെ കൊലവിളി വിളിക്കുമെന്നും നീയൊക്കെ എന്തിനും തുനിയുമെന്നും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഇത് എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. നീയൊക്കെ നിയമത്തിന്റെ പരമാണെങ്കിൽ നിയമമാണെങ്കിലും നീയൊക്കെ കൊന്നാണെങ്കിലും കൊന്നാണെങ്കിലും നീയൊക്കെ കൊല വിളിക്കുമെന്നുള്ളത് നല്ല ബോധത്തിൽ തന്നെയാണ് ഞാനിത് സംസാരിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ നിയമത്തിന് പോയി ജയിലിൽ കിടക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ പോയി എന്താ പറഞ്ഞ മരണത്തിന് മുമ്പിൽ തലവെച്ച് കൊടുക്കേണ്ടി വരുമെന്നോ ഞാൻ പേടിക്കത്തില്ല. എടാ, ധീരന് ഒരിക്കലേ ഉള്ളൂ മരണം. ഭീരുക്കൾക്കായി എന്നും എന്നും മരണം എന്ന് പറയുന്നത്, നിന്റെയൊക്കെ മുമ്പിൽ ഭീരുവായിട്ട് ജീവിച്ച് സത്യം വിളിച്ചു പറയാതെ ജീവിച്ചിട്ട് ചത്തുപോകുന്നതിനേക്കാളും നല്ലത്, കാലാകാലങ്ങളിൽ ജീവിച്ച് ചാവുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ചാകുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ. മനസ്സിലായോ? അല്ലാതെ മുഹമ്മദിനെ പിടിച്ചൊന്നും നീയൊന്നും തൂക്കി തലയിൽ വെക്കാനൊന്നും മുഹമ്മദ് ഒന്നും അല്ല. ആദ്യം നീയൊക്കെ അത് മനസ്സിലാക്കുന്നു. നിനക്കെ മുഹമ്മദ് എന്ന പേര് പറയുമ്പോ തന്നെ നീയൊക്കെ തലയിൽ മുണ്ടിട്. ഇനി പണ്ടൊക്കെ നിങ്ങൾക്ക് മുഹമ്മദ് എന്ന പേര് പറയുമ്പോ അഭിമാനമായിരുന്നു, അത് നിങ്ങൾക്ക് സത്യം അറിയാത്തത് കൊണ്ടാ. പക്ഷെ നിങ്ങൾ സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പേര് വരുമ്പോ തന്നെ നിങ്ങൾ ലജ്ജിക്കും. എന്റെ ദൈവമേ, ഇത്രയും മതം പതിച്ച് ഭോഗ സുഖത്തിന് വേണ്ടി നാടിന്റെ ഇതിനു വേണ്ടിട്ട് എന്നിട്ട് കൂട്ടുപിടിക്കുന്നതാരാ? യൂത് ഹെ വൗഹ എന്ന് പറയുന്ന ദൈവത്തിന്റെ പ്രവാചക ഗണത്തിൽ വന്നുപോയത് ഖുറേശി ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കേ. അതുകൊണ്ട് നിങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, എന്നെ വിരട്ടി കളിക്കണ്ട. മനസ്സിലായോ? നിങ്ങൾ നരേന്ദ്ര മോദി എന്ന് പറയുന്ന മനുഷ്യനെയും പിടിച്ച് നിങ്ങൾ വലിച്ചു എന്നകത്ത് ഇടണ്ട. ആ മനുഷ്യന്റെ ചെരുപ്പ് നക്കാനുള്ള യോഗ്യത പോലും മുഹമ്മദിനില്ല, ഉള്ളത് തുറന്നു പറഞ്ഞ. കാരണം അദ്ദേഹം മനുഷ്യനായിട്ടാ ഭൂമിയിൽ ജീവിക്കുന്ന, അദ്ദേഹത്തെ കുറിച്ച് ആർക്കും ഒരു ദോഷവും പറയുവാനില്ല. നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് കുറ്റം കണ്ടെത്താമായിരിക്കാം, രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് സ്വരചേർച്ച ഇല്ലാതിരിക്കാം. കാരണം നിങ്ങൾ രാഷ്ട്രീയപരമാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ വേറെ മുസ്ലിം ലീഗോ എന്ത് തന്നെയായിട്ട് പോട്ടോ, മതപരം രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ നിങ്ങൾക്ക് ഭിന്നതകൾ ഉണ്ടാകാം. പക്ഷെ മനുഷ്യൻ എന്ന നിലയ്ക്ക് മുഹമ്മദ് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് എന്തെങ്കിലും വൃത്തികേട് പറയാനുണ്ടോ? പറ. എടാ പറയടാ, നീ ഇവിടെ മുഹമ്മദിനെ വേ, നീ ഇവിടെ മുഹമ്മദിനെ വേ, ഇവിടെ നരേന്ദ്രമോദിയെ വേ. നീ ഇപ്പൊ നരേന്ദ്രമോദി പിടിച്ചു വന്നില്ലേ, ഞാൻ ചോദിക്കുക, നീ ഇവിടെ മുഹമ്മദിനെ വേ, ഇവിടെ നരേന്ദ്രമോദിയെ വേ. എണ്ണി എണ്ണി നമുക്ക് പറയാം, എണ്ണി എണ്ണി മനുഷ്യൻ എന്ന നിലയ്ക്ക് പറയാം. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് വിട്, നിങ്ങൾ മതപരമായിട്ടും വിട്. ചിലപ്പം അദ്ദേഹം ഹിന്ദു ആയിരിക്കാം, മുഹമ്മദ് മുസ്ലിം ആയിരിക്കാം, പക്ഷെ നിങ്ങൾ രാഷ്ട്രീയവും മതപരവുമായിട്ടും മനുഷ്യൻ എന്ന നിലയ്ക്ക് നിങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസ് മാർക്ക് ഇട്ടുകൊണ്ടേയിരിക്കും നരേന്ദ്രമോദിക്ക്. പെണ്ണുപിടിയനല്ല അദ്ദേഹം, പെണ്ണുപിടിക്കാൻ പോവാറില്ല. കണ്ട പെണ്ണിനെ കയറിയിട്ട് അവളുടെ വസ്ത്രം കാണുമ്പോൾ, അവളുടെ വസ്ത്രത്തിന്റെ കുറച്ച് അറ്റം കാണുമ്പോൾ തന്നെ കാമഭ്രാന്ത് മൂത്ത് അവളെ തിരക്കി പോകാൻ ആയത് തിരക്കി പോകാറില്ല നരേന്ദ്രമോദി. പക്ഷെ മുഹമ്മദ് ചെയ്യും. മുഹമ്മദിന് സ്വന്തം മോന്റെ ഭാര്യയൊന്നും വേണ്ട, അവന് കെട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അവന് ഭോഗിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആയിത്തിറക്കി അള്ളാന്റെ പേരും പറഞ്ഞു പോയി അവളെന്ത് ചെയ്യും, അവളെ ഭോഗിച്ചോളും. മനസ്സിലായോ? നാണിച്ച് തല താഴ്ത്ത് നീയൊക്കെ, നാണിച്ച് തല താഴ്ത്ത് നീയൊക്കെ. എന്നിട്ട് പറയാൻ നടക്കുന്നു നരേന്ദ്രമോദിനെ മഹം നരേന്ദ്രമോദി സുഖം തരും പോലെ. നിന്റെയൊക്കെ മുഹമ്മദിനെയും വെച്ചിട്ട് നീയൊക്കെ നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്യാൻ നടക്കുന്നല്ലോ. നീയൊക്കെ നിനക്കൊക്കെ എങ്ങനെ വരുന്നു ഉളുപ്പ്, അശീ ലജ്ജിച്ച് തല താഴ്ത്തുക നിന്റെയൊക്കെ മുമ്പിൽ. ഞങ്ങള് നിന്റെയൊക്കെ മുമ്പില് നീ മാനവരിൽ മഹോന്നതെന്ന് വിളിച്ചു പറയുന്ന ഈ വൃത്തികെട്ടവനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്ന നിങ്ങളുടെ ഉളുപ്പുണ്ടല്ലോ, അത് കണ്ടിട്ട് ലജ്ജിച്ച് തല താഴ്ത്തുക. ഒരു യോഗ്യതയും ഒരു ഗുണവും ഇല്ലാത്തവൻ, മനുഷ്യനെ കൊന്നും കഴുത്തറുത്തും അവരെ മുടിച്ചും നശിപ്പിച്ചും അവന്റെ ഭാര്യയെ പിടിച്ച് അവളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഒരു ദാക്ഷിണ്യവും ഇടാതെ കൊന്നിട്ട് അവിടെ ഇട്ട് ഭോഗിക്കുന്ന, രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ശരീരത്തെ ഇട്ട് ഭോഗിക്കുന്ന ഈ ഭോഗ വസ്തുവിനെ നിങ്ങൾ മാനവരിൽ മഹോന്നതനെ നാട്ടുകാരുടെ മുമ്പിൽ പരസ്യപ്പെടുത്തുന്ന നിങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ. ഒരു ഉസ്താദ് പഠിപ്പിക്കുക, പെണ്ണ് നമ്മുടെ മുഹമ്മദ് ചരിയയിൽ പഠിപ്പിച്ചു പോലും, ഏതോ ഹദീസ് വെച്ചിട്ടാ പുള്ളി അങ്ങ് കാച്ചുന്നത്. പിന്നെ പലകയ്ക്കകത്ത് പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണ് 9 മാസം അവൾ പ്രസവത്തിന് വേണ്ടി വെപ്രാളപ്പെട്ട് കിടക്കുകയാണ്.
എടാ വിവരം, അയ്യോ മനസാക്ഷി മരവിച്ച മൃഗങ്ങളെ, നിന്നെ നിനക്കൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റൂ? നിന്റെ മുഹമ്മദിനെ പോലുള്ള മൂത്താപ്പമാർക്കും കാമഭ്രാന്തന്മാർക്കും ഇതൊക്കെ പഠിപ്പിക്കാൻ പറ്റൂ? മനുഷ്യർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല, മനുഷ്യർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അതായത് ആ പലകയുടെ മേളില് അവൾ പ്രസവ വേദന കൊണ്ട് പൊളയുന്ന ഒരു സ്ത്രീ, അവളുടെ വേദന എന്തെന്ന് പോലും മനസ്സിലാക്കാതെ ഒരു ഉസ്താദിന്ന് കാച്ചുവാ, അല്ലാഹു ലവിസല്ലാമനോട് പറഞ്ഞുപോലെ അവളോട് പറയണം. ആ സമയത്ത് ഭർത്താവിന് കാമമൂത്ത് വന്നു കഴിഞ്ഞാൽ അവൾ പ്രസവ സമയത്ത് പ്രസവിക്കാൻ കിടക്കുന്നു നോക്കാതെ ഭർത്താവിന്റെ സുഖം തീർത്തു കൊടുക്കാൻ അവിടെ നിന്നു കൊടുക്കണമെന്ന്. എടാ കാമഭ്രാന്ത പിടിച്ചവന്മാരെ, നീയൊക്കെ സൈക്കോടെ വേറെ ലെവലുകളാ, സാത്താന്റെ വേറെ ടൈപ്പുകളാ നീയൊക്കെ. മനസ്സിലായോ? നിനക്കൊക്കെ അറിയത്തില്ല പെണ്ണിന്റെ പ്രസവ വേദനയുടെ കാഠിന്യം എന്താണെന്ന്. അവക്ക് ആ നേരം കിട്ടേണ്ട പ്രൊട്ടക്ഷൻ, അപ്പൊ നിനക്കൊക്കെ പെണ്ണെന്ന് പറഞ്ഞാൽ എന്താ? കാമച്ചരക്കല്ലേ നിനക്കൊക്കെ പെണ്ണെന്ന് പറയുന്നത്? കാമത്തിന്റെ ചരക്ക് നിനക്കൊക്കെ. അള്ളാഹു അങ്ങനെയാണല്ലോ ഖുർആനിൽ എഴുതി വെച്ചിരിക്കുന്നത്, കൃഷിയിടം. സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അവിടെ എങ്ങനെ വേണമെങ്കിലും വിത്തിറക്കിക്കോ. നിങ്ങൾ വിത്തിറക്കണം, നെൽകൃഷി എടുക്കണം, അതിന്റെ ലാഭം കൊയ്തുകൊണ്ട് പോകണം. നിങ്ങൾ കണ്ടം വേണമെങ്കിൽ ഇളച്ച് മറച്ച് ഇട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്, സ്ത്രീ എന്ന് പറയുന്നവളെ. അങ്ങനെയാണ് നിന്റെ ഉസ്താദ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണ് നിന്റെ നബി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, നിന്റെ ഉസ്താദ് കാച്ചുന്നത്. പലയ്ക്കകത്ത് പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീയോട് എങ്ങനെയടാ തോന്നും വിവരം കെട്ടവന്മാരെ, എങ്ങനെയടാ തോന്നും കാമം നിനക്കൊക്കെ. എടാ നീയൊക്കെ സൈക്കോടെ വേറൊരു വെർഷനാണോ? സാത്താന് പോലും ഇത് തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല. ഇത്രത്തോളം പൈശാചികത അതിന്റെയും അതി കടന്നുപോയി. ആ കുഞ്ഞു പുറത്തേക്ക് വരാൻ വേണ്ടി പോൺ വീഡിയോകളെക്കാളും കഷ്ടമായിട്ട് തോന്നുന്നു. അതായത് ഇപ്പോഴത്തെ ആൾക്കാർ പോൺ വീഡിയോകൾ, നരക രീതിയിലുള്ള വീഡിയോകൾ എടുക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൈക്കോ ലോകവാ ആ ഒരു സൈക്കോത്തരവായി സംസാരിക്കുന്നത്. കിടപ്പറയിൽ പ്രസവ വേദനയ്ക്ക് പലകയിൽ കിടന്നു ഉറങ്ങ അങ്ങനെ പറയുന്ന പഠിപ്പിച്ചവനാണോ നിങ്ങൾക്ക് മാനവരിൽ മഹോന്നതൻ? ഒന്ന് ആലോചിച്ച് നോക്കി. പലകയ്ക്കകത്ത് പ്രസവിക്കാൻ കിടക്കുന്ന പെണ്ണിന്റെ ശരീരത്തെ ഭോഗവസ്തുവായിട്ട് ആ കുഞ്ഞെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി തരുമോ എന്ന് പറഞ്ഞ് പ്രാണവേദനയിൽ മരിച്ച് ചത്ത് കിടക്കുന്ന പെണ്ണിനെ പോലും അവന് സുഖം തോന്നി ചെല്ലുമ്പോ കൊടുക്കണമെന്ന് അള്ളാഹു നബി സല്ലാമോട് പറഞ്ഞു പോല്. ഇങ്ങനെയും പഠിപ്പിക്കാൻ നിന്നെയൊക്കെ കൊണ്ടേ കഴിയൂ, നിനക്കൊക്കെയേ പറ്റൂ. ഈ കാമഭ്രാന്ത് മൂത്തവന്മാർക്ക് ഏത് പറ്റൂ, അല്ലാത്ത മനുഷ്യജന്മങ്ങൾക്ക് പറ്റില്ല. എടാ പട്ടിയും പൂച്ചയും ആടും കഴുതയും പോലും കരുണ കാണിക്കുമല്ലോ അത് പ്രസവിക്കാൻ കിടക്കുന്ന സമയത്ത്. അങ്ങനെ പോലും കരുണ കാണിക്കാനുള്ള കരുണ പോലും നിന്റെ ഒന്നും മൂത്താപ്പ പഠിപ്പിച്ചില്ലല്ലോ നിന്നെയൊന്നും. എന്നിട്ട് ഇവനെ പിടിച്ചാണോ നിങ്ങൾ മാനവരിൽ മഹോന്നതനായിട്ട് വർണ്ണിക്കുന്നത്? ഇവന് വേണ്ടിയിട്ടാണോ നിങ്ങൾ കയ്യും കാലും കഴുത്തു മറക്കാൻ പോകുന്നത്? ഇവനെ പറയുമ്പോഴാണ് എതിർദിശകളിൽ കയ്യും കാലും വെട്ടുന്നത്? അല്ലെ, ഇവനെ പറയുമ്പോഴാണ് കഴുത്തു വെട്ടാനായിട്ട് നിങ്ങൾ ആഹ്വാനം കൊടുക്കുന്നത്? അത് സൈക്കോകള് നീയൊക്കെ. അങ്ങനെ നീയൊക്കെ ആഹ്വാനം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല മനുഷ്യരായിട്ടിരിക്കുന്നവർ മതത്തിൽ ജനിച്ചു എന്നുള്ള പേരും പറഞ്ഞിട്ട് ഇവനെ പിടിച്ച് തലയിൽ പിടിച്ചൊന്നും വെച്ചോണ്ട് നടക്കത്തില്ല. ഇസ്ലാം മതത്തിൽ തന്നെ മൗനമായിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ജനിച്ചു പോയല്ലോ ഈ മതത്തിൽ, ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞിട്ട് നല്ല മനുഷ്യരും ഈ സമൂഹത്തിൽ ഉണ്ടെന്നേ. നിങ്ങളെപ്പോലെ സൈക്കോകൾ മാത്രമല്ല, മുസ്ലിം മതത്തിൽ ജീവിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അവരിപ്പോ ഇവനെ ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തുക. ഇവനെ ചുമക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് ഉണ്ടായല്ലോ ഈ മതത്തിൽ കയറി, ചുമക്കേണ്ട ഗതികേട്. കാരണം ഇതെങ്ങനെ വന്നു മതത്തില്? നിങ്ങളുടെ ഖത്തർ പറഞ്ഞിരിക്കുന്ന കാര്യം, അറബ് രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഇന്ത്യയിൽ കിടക്കുന്ന മതം മാറി വന്ന സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരണ്ടെന്ന്. എടാ നിന്നെയൊക്കെ അവന്മാർ വില പോലും കൽപ്പിക്കുന്നില്ല. അറബ് രാജ്യങ്ങളിൽ കിടക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിൽ കിടക്കുന്ന അറബ് എന്ത് പറഞ്ഞ ഇവന്മാരെന്ത് ചെയ്യണ്ട, വില കൊടുക്കണ്ടെന്നാ പറയുന്നത്, സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടെന്നാ പറയുന്നത്. നിനക്കൊന്നും വില പോലും തരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിന്നെ അന്ന് അവന്മാർ അറബി, എന്നിട്ടും നീയൊക്കെ ചാകുകയാ മുഹമ്മദിന് വേണ്ടിയിട്ടും അള്ളാഹിന് വേണ്ടി. സ്വർഗത്തിൽ പോയ ഇവന്മാരെ നിന്നെയൊക്കെ എന്തുവാ 72 കൂറികളെ കൊടുക്കണ്ട, ഞങ്ങളെല്ലാം അറബ് രാജ്യത്തിൽ നിന്ന് ജനിച്ച് വളർന്നവരാണ്, ഞങ്ങളൊക്കെ ഇത് പിന്തുടർന്നവരാണ്, ഇതൊക്കെ മതം മാറി വന്ന സാധനങ്ങളാ, അതുകൊണ്ട് ഇവർക്കൊന്നും 72 കൊടുക്കണ്ട, 72 കാൽഭാഗം കൊടുത്താൽ മതി, 10 or 12 നിനക്കൊക്കെ പിറക്കി തരാൻ പറയും. കാരണം ഇവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പോഴേ ഇവന്മാർ ഇങ്ങനെയാ സംസാരിക്കുന്നത്, സ്വർഗത്തിൽ പോയാൽ നിനക്കൊക്കെ വേസ്റ്റും ചവറും വിലയേ ഉള്ളൂ. അവിടെ അവന്മാർ നോക്കുമ്പോൾ 72 കൂറുകളിൽ ദുടുത്ത മാറിടമുള്ളതും ഭയങ്കര സൗന്ദര്യമുള്ളതൊക്കെ ഞങ്ങൾക്ക് താ, ബാക്കിയുള്ളത് കൊള്ളാത്തതിനൊക്കെ അങ്ങോട്ട് കൊടുക്ക് എന്നേ പറയത്തുള്ളൂ നിനക്കൊക്കെ. കാരണം നീയൊക്കെ മതം മാറി വന്നെയാണെന്നറിയാം. നിന്റെ പൂർവ്വന്മാരാരാ?
നിന്റെ എന്താ ഹിന്ദുക്കളായി കിടന്നവരെയും ക്രിസ്ത്യാനികളായിട്ടിരുന്നവരുടെയും ബുദ്ധന്മാരായിട്ടിരുന്നവരുടെയും ഒക്കെ കഴുത്തും കഴുത്തും തലയും മറുത്ത് ഇതുപോലെ കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞില്ല യഹൂദ സ്ത്രീയുടെ ഭർത്താവിനെയും യഹൂദ സ്ത്രീയുടെ എന്താ പറഞ്ഞ അപ്പനെയും കുടുംബത്തെയും വെട്ടിക്കൊന്നിട്ട് ആ സ്ത്രീയെ ആ രാത്രി കൊണ്ട് പോകിച്ചതാ മുഹമ്മദ്. അങ്ങനെ മതം മാറ്റി കൊണ്ടുവന്നതാ. ഇതുപോലെ എത്രയെത്ര തലമുറകളാണ് മതമാറ്റം ചെയ്യപ്പെട്ട് നിങ്ങളിപ്പൊ കിടന്ന് അഭിമാനം കൊള്ളുന്ന നിങ്ങളുടെ മൂത്താപ്പ എന്ന് പറഞ്ഞ നിങ്ങളുടെ അപ്പൂപ്പനെ മൂത്ത നിങ്ങളുടെ നിങ്ങളുടെ പൂർവനെ കൊന്ന് ഈ മതത്തിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുക, എന്നിട്ടും നിങ്ങൾ പുളകം കൊള്ളുക, നിങ്ങളുടെ പൂർവനെ കൊന്നവന്മാരോട് നിങ്ങൾക്ക് ഈ പുളകമാ. നിങ്ങളുടെ പൂർവ്വപിതാവ് എന്ന് പറയുന്ന ഏതോ ഒരു ഹിന്ദുവോ ഓരോ ക്രിസ്ത്യാനിയോ ഏതോ ഒരു ബുദ്ധനോ ഏതോ ആയിരുന്നു ഏതോ ഒരു യഹൂദനോ അവനെയൊക്കെ കൊന്ന് തള്ളി നിന്നെയൊക്കെ ഈ തിരിച്ച് മതി വെച്ചപ്പം നീയൊക്കെ ഈ മതത്തെ പറഞ്ഞും കൊണ്ട് പുളകം കൊണ്ട് ചാകുക ഈ അള്ളാഹുവിനെയും ഈ നബിയെയും പറഞ്ഞിട്ട് മാനവരിൽ മഹോന്നതൻ. മനസ്സിലായ അസീസ് ജമലു സൈക്കോ, ഇവനെപ്പോലെ ഒരു വൃത്തികെട്ട സൈക്കോ ഈ ലോകത്ത് കാണത്തില്ല. ഈ മുഹമ്മദിന് വേണ്ടിയിട്ട് ഇമാതിരി ഈ സംസാരിക്കുന്ന ഇവൻ അപ്പൊ എത്രമാത്രം സൈക്കോ ആയിരിക്കണം. ഇവൻ ആ സ്വർഗം കണ്ട് പുളകം കൊണ്ടിരിക്കുക. 72 ഹൂറികൾ ഇപ്പൊ പിടിച്ച് അള്ളാഹു അങ്ങ് കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പാഴ്ജന്മങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സിലായോ? പൂച്ചയെ പോലെ കണ്ണടച്ചിരുന്ന് പാല് കുടിക്കുന്ന. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്ക്, നിങ്ങൾ ഇനിയെങ്കിലും ലജ്ജിച്ച് തല താഴ്ത്ത്, ഇവനെ പിടിച്ചിനി മേലിൽ നീ ഒന്നും പറയരുത് മാനവരിൽ മഹോന്നതനെന്ന്. മനസ്സിലായോ? ജസ്റ്റ് മുഹമ്മദ് ഞങ്ങളുടെ അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കാൻ വേണ്ടി വന്നവൻ, ഇത്രയും മാത്രം മതിന്നേ. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കണ്ട നിങ്ങൾ. മനസ്സിലായോ? കൂടുതൽ ഡെക്കറേഷൻ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് സൈക്കോകളായി മാറാൻ തോന്നുന്നത്. കൂടുതൽ ഡെക്കറേഷൻ കൊടുക്കുമ്പോഴാണ് അവന് വേണ്ടി കഴുത്തിറക്കാനും കാലിറക്കാനും അവനെ പറയുന്നവരെ തെറി വിളിക്കാനും അവനെ പറയുന്നവരെ ഞങ്ങളുടെ യേശു ക്രിസ്തു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കർത്താവിനെ എത്രയോ ആൾക്കാർ തെറി വിളിക്കുന്നു, എത്രയോ പേര് പലതും പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾ ഓഹോ എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിന്റെ മഹത്വം അറിയാവുന്നേ, പക്ഷെ നിനക്കൊക്കെ ഉള്ളത് പറയുമ്പോൾ പൊള്ളും. അതുകൊണ്ടാണ് ആ ഉള്ളത് പറയുന്നത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവനെയൊക്കെ പേടി കൊടുത്തങ്ങ് നിർത്തണം. ആരും ഇനി എന്ത് ചെയ്യരുത്, മുഹമ്മദിനെ കുറിച്ച് വായി തുറക്കാൻ അനുവദിക്കരുത്. മുഹമ്മദിനെ കുറിച്ച് വായി തുറന്നു കഴിഞ്ഞാൽ വായി തുറക്കുന്നവനെ പിടിച്ച് എന്ത് ചെയ്യണം, മുടിച്ചേക്കണം എന്ന് പറയുന്ന ആജ്ഞ പുറപ്പെടുവിച്ച് കൊടുത്തിട്ടാണ് നീ എല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്യുന്നത്, ഈ ഉമ്മാക്കി കാണിച്ച് ഇത്രയും നാളും വെച്ചിരുന്നത്. അതുകൊണ്ട് ഇനിയൊന്നും നിന്റെ ഒന്നും ഉമ്മാക്കി ഒന്നും ഇവിടെ ഒന്നും നടക്കില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ? അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ വല്ല മോഹവും കയ്യിലിരിപ്പുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. ചാകാൻ നടക്കുന്നവർക്ക്, ഈ ക്യാൻസർ വന്നവർക്ക് ക്യാൻസർ പിടിച്ച് മരിക്കൂ എന്നുള്ളത് ഉറപ്പായല്ലോ. അപ്പൊ ആ മരണകാലത്ത് അവർ എന്ത് ചെയ്താൽ എന്നാ കുഴപ്പം, ഇതുപോലെ മരണത്തെ പേടിയില്ലാതെ ജീവിക്കുന്ന എനിക്ക് ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അവസാന നിമിഷം ചാകുന്നതിൽ ഒരു സന്തോഷവുമുണ്ട്. കാരണം ഇങ്ങനെ യഹൂദ ഒരു മുഹമ്മദ് എന്ന് പറയുന്നവന്റെ ഈ ലോകത്തെ നശിപ്പിച്ച ആ വൈറസിനെ മുച്ചൂടും മുടിച്ചത് പോലും ഒരു യഹൂദ സ്ത്രീയാ. അതാദ്യം മറന്നു പോകരുത്. മനസ്സിലായോ? അത് മുസ്ലിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എത്ര പേർക്കറിയാം? നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? നിങ്ങളുടെ മൂത്താപ്പ മുഹമ്മദിനെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയത് നീയൊക്കെ ജൂതവിരോധം വെച്ചോണ്ടിരിക്കുന്ന ഒരു യഹൂദാ സ്ത്രീയ, ഒരു സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കേണ്ട ഗതികേട് വന്നു. ഇത്രയും അടക്കി വാണവന്, ഇത്രയും ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്തവന്, മാനവരിൽ മഹോന്നതനെന്ന് പേരെടുത്തവന് ഒരു സ്ത്രീയുടെ കൈയാൽ മരിക്കേണ്ടി വന്നു. ഇന്ന് ഒരു സ്ത്രീയുടെ കൈയാൽ നാറുക, നക്കളിക്കുക അവൻ. മനസ്സിലായോ? അതും സംഭവിച്ചു, സംഭവിക്കേണ്ടതായിരുന്നു, അത് സംഭവിച്ചു. മനസ്സിലായോ? ഇതൊക്കെ വരുത്തിച്ചു വെച്ച് നീയൊക്കെ കൂടി ചേർന്നിട്ടാ ഇവനെ പിടിച്ച് മാനവരിൽ മഹോന്നതനെന്ന് നീ പറയും തോറും സത്യം അറിയുന്നവർക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. നീയൊക്കെ സാധാരണ മനുഷ്യരെ വെച്ച് അത് ഇവനെയൊക്കെ ഉപമിക്കുമ്പം കേട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഓക്കെ, അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ അറിഞ്ഞുകൊള്ളുക, ഇസ്രായേൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് തന്നെയാണ് ഹമാസ് തീവ്രവാദികളെ മുച്ചൂടും മുടിച്ചു കളയാൻ വേണ്ടിയിട്ട്. എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നവരും ആഗ്രഹിക്കുന്നവരെല്ലാം നേരത്തെ കൂടി തന്നെ കൊട്ടേഷൻ കൊടുത്തേക്ക്, ഞാനും തയ്യാറെടുപ്പിൽ തന്നെയാണ്. മനസ്സിലായോ? എവിടെ വന്നാലും രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുക.
അതുകൊണ്ട് എന്നെ തീർത്തേക്കാവുന്ന വല്ല പ്ലാനും പദ്ധതി ഇട്ട് കഴിഞ്ഞാൽ വേറൊരെണ്ണം എഴുന്നേക്കും, ഞാൻ തീർന്നാ വേറൊരെണ്ണം എഴുന്നേക്കും. അന്നേ മുഹമ്മദ് വായ് പൊത്തിക്കാൻ കുറേ ശ്രമിച്ചതല്ലേ, പാടുപെട്ടതല്ലേ? മുഹമ്മദിന്റെ ഭയം ലോകത്ത് കൊടുത്തു കൊടുത്ത് അതുകൊണ്ട് എന്താ മുഹമ്മദ് ലോകത്തിൽ നാറാതിരിക്കുവാണോ? നാറി, എം എം അക്ബർ കാരണം നാറി. ഇവന്മാര് തന്നെ നാറ്റിക്കാൻ വഴിയൊരുക്കി കൊടുത്തു. ഈ എം എം അക്ബറും സക്കീർ നായിക്കും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും ഇവരെല്ലാം രംഗത്ത് വന്നിട്ട് ഇവന്മാരെയാണ് നിങ്ങൾ ആദ്യം ചവിട്ടി കൂട്ടി മൂലയിൽ വെക്കേണ്ടത്. എടാ ചൊണയുണ്ടെങ്കിൽ ആദ്യം ഇവരാ നീയെല്ലാം കാരണമാണ് ഞങ്ങളിപ്പം നാറുന്നത് സമൂഹത്തിൽ കിടന്ന്. വലിയ കാര്യത്തിൽ ഇത്രയും കാലം മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞ് ഞങ്ങളൊക്കെ തൂക്കി തലയിൽ വെച്ചുകൊണ്ടിരുന്ന പണ്ടാരമടങ്ങുന്ന സാധനം ഒരു പോസ്കോ കേസിലെ പ്രതിയെ പിടിച്ചാണല്ലോ ഞങ്ങൾ മാനവരിൽ മഹോന്നതൻ എന്ന് താലാട്ടിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് നീയൊക്കെ പിടിച്ച് ആദ്യം പച്ചയ്ക്ക് തെറിവിളിക്കേണ്ടത് ഈ എം എം അക്ബറിനെയും മുജാഹിദ് ബാലുശ്ശേരിയെയും സക്കീർ നായിക്കിനെയൊക്കെ പോലെയുള്ളവരെയായിരിക്കണം. അവരെയൊക്കെ പിടിച്ച് നീയൊക്കെ കൊണ്ടുപോയി മൂലയിൽ കൊണ്ട്, അതുപോലെ തന്നെ മദനിയൊക്കെ, നീയൊക്കെ മദനിയെ പിടിച്ചും സക്കീർ നായിക്കിനെ പിടിച്ചും എം എം അക്മദിനെ പിടിച്ചും ഇവനെയൊക്കെ പിടിച്ച് നീയൊക്കെ ആദ്യം കൊണ്ടുപോയി ഏതെങ്കിലും തുറങ്കിലടക്കുകയോ എവിടെയെങ്കിലും കൊണ്ടൊരു എന്താ പറഞ്ഞാൽ കുഴിയെടുത്ത് കുഴിക്കകത്തിട്ട് ബോംബിട്ട് കൊല്ലുകയോ ചെയ്തിരുന്നെങ്കിൽ നീയൊക്കെ ഇങ്ങനെ നാറാതെ രക്ഷപ്പെട്ടേനെയായിരുന്നു. പക്ഷേ ഇവന്മാർ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു, ചോണ്ടാനും നോണ്ടാനും മാന്താനും ചൊറിയാനും തുടങ്ങിയപ്പം പിന്നെ അണമുട്ടിയാൽ ചേരയും കടിക്കും. ഗതികേട് കൊണ്ട് തിരിച്ചു കൊടുക്കേണ്ട ഗതികേട് വന്നപ്പോൾ തിരിച്ചങ്ങ് കൊടുത്തു. അതുകൊണ്ട് എന്നിപ്പോ എല്ലാരും കൊണ്ടുകൊണ്ടിരിക്കുക, മനസ്സിലായോ? അതുകൊണ്ട് അസീസ് ജമലു, അസീസ് ജമലുവിന് കുറച്ച് എന്ത് പറഞ്ഞ എന്നെ എന്ത് പറഞ്ഞ കാമഭ്രാന്ത് മൂത്ത് കിടക്കുക സൈക്കോയെ പോലെ. അതുകൊണ്ട് അസീസ് ജമലു കൂടുതൽ നേരം എന്റെ പേജിൽ കിടന്ന് വിളയണ്ട കേട്ടോ. ബൈ ബൈ. ഓക്കെ, അപ്പോൾ അസീസ് ജമലുവിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തായാലും ധൈര്യമായിരിക്കേ, സന്തോഷമായിരിക്കേ. ഓക്കെ, ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആരെയും ഓർത്ത് നിങ്ങൾ പേടിക്കുകയോ ഒന്നും ചെയ്യണ്ട, മനസ്സിലായോ? ഇന്നത്തെ കാലഘട്ടം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഈ ലോകം പോകുന്ന പോക്കും എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. ഭീരുക്കൾക്ക്, അതായത് എന്താ പറഞ്ഞ ധീരൻ ഒരിക്കലേ മരണം, ഭീരുക്കൾക്ക് എന്നും എന്നും മരണമാണ്. സതാനുക്ക് സവാൽ വീടും സന്തതി നങ്ക, സേനകളിൻ ദേവൻ ഇപ്പോൾ വീരകൾ നങ്ക. സതാനുക്ക് സവാൽ വീടും സന്തതി നങ്ക, സേനകളിൻ ദേവൻ ഇപ്പോൾ വീരകൾ നങ്ക. സവാലേ സമളി സതാനേ നീയേ മളി, സവാൽ 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 സവാലേ നങ്ക, ദാവീദ് ഇപ്പോൾ സവാൽ വീടും സവാലേ. സവാൽ 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 സവാലേ നങ്ക, ദാവീദ് ഇപ്പോൾ സവാൽ വീടും സവാലേ. ഓക്കെ, അപ്പോൾ സതാനുക്ക് സവാൽ വീടും സന്തതി നങ്ക, സേനകളിൻ ദേവൻ ഇപ്പോൾ വീരകൾ നങ്ക. പിടിയിടിയല്ലോ, സാത്താനെ പോലും വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾ നടക്കുക, വിന്നിയ നിന്നെയൊക്കെ പോലുള്ളവന്മാരെ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ പൊന്നു മക്കൾ എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് ബെഞ്ചമിൻ നെതന്യാഹുവിനോ മൊസാദിനോ അല്ലെങ്കിൽ സൗദി രാജാവിനോ നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊടുത്ത് എന്നെ ഒന്ന് ഫേമസ് ആക്കി തരുമോ പ്ലീസ്. എനിക്ക് അത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് എന്തായാലും ഈ സത്യങ്ങളൊക്കെ ലോകത്തോടൊന്ന് പറയണം. ഈ കേരളത്തോട് മാത്രം പറഞ്ഞിട്ട് എന്നാ ഇരിക്കുന്ന കാര്യം, ഇങ്ങനെയൊക്കെ അവസരങ്ങൾ വരുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ സാഹചര്യം ഒത്തു വരുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് മരിക്കുന്നെങ്കിൽ വാവ്, എന്നാ ഭംഗിയാണ് ആ മരണം എന്ന് പറയുന്നത്. പിന്നെ മുഹമ്മദിന് വിഷം കൊടുത്ത് കൊന്നിട്ട് ആ ജൂതസ്ത്രീ മരിച്ചപ്പോൾ ഉണ്ടായ ഒരു ആശ്വാസം ഉണ്ടല്ലോ അവക്ക്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു വൈറസിനെ സൈക്കോയെ പിടിച്ച് കൊന്നപ്പോൾ ഉണ്ടായ അവളുടെ ഒരു അഭിവൃദ്ധി, ആത്മനിർവൃതി ഉണ്ടല്ലോ, അത് ഈ ലോകത്ത് കിട്ടത്തില്ല. അപ്പൊ അതുപോലെ എനിക്കും നിങ്ങളൊരു അവസരം താന്നേ. നിങ്ങളിങ്ങനെ നെഗറ്റീവ് അടിച്ച് അവിടെ വിട്ടും ഇവിടെ വിട്ടും എന്റെ വീഡിയോ വൈറലാക്കിയും ഫേസ്ബുക്കിൽ കൂടെ എന്നെയൊക്കെ തെറി വിളിച്ചും നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ എടുത്തിട്ട് ഇവളെ കണ്ടോ തീവ്രവാദി, ഇവളെ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെ പറഞ്ഞ് 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 ലോകത്തിന്റെ മുമ്പിൽ നെഗറ്റീവ് ഇട്ടിട്ടിട്ട് നിങ്ങൾ എന്നെ ഫേമസ് ആക്കി. ഒരവസരം കൂടി തന്ന് നിങ്ങൾ കൊണ്ട് പരാതിയൊക്കെ കൊടുത്ത് ഈ സൗദി രാജാവിനെയും എന്നെ ഒന്ന് കേൾപ്പിച്ചാൽ സൗദി രാജാവിന്റെ മുമ്പിലും പോയിട്ട് എനിക്ക് തുറന്നു പറയാൻ കാര്യം.
അങ്ങനെ തുറന്നു പറഞ്ഞിട്ട് മരിക്കുന്നതിന് ഏറ്റവും നല്ലത്. എന്തായാലും ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാകണല്ലോ, അപ്പൊ നമ്മുടെ വാക്കുകളെല്ലാം എന്ത് ലോകത്ത് പ്രചരിക്കും. ചുമ്മാ പിടിച്ചോണ്ടൊന്നും പോയിട്ട് ആർക്കും തലയിറക്കാനോ കഴുത്തിറക്കാനോ കൊല്ലാനോ ജയിലിലടയ്ക്കാനൊന്നും പറ്റത്തില്ല. ചോദിക്കും നമ്മളോട്, അതിന് നമ്മൾ ഇരുന്ന് പക്ക അടിച്ചു വിടും. എന്താ മുഹമ്മദിന്റെ ചരിയും എന്താ ഖുറാനും ഒന്ന് ഇത്രയും കാലം പറഞ്ഞത് കേരളത്തിലെ കുറച്ച് പേരായിരിക്കും. ഇനി ഇന്ത്യയിലുള്ള ജനം അറിയട്ടെന്നേ സത്യം, ഇനി ലോകം അറിയട്ടെന്നേ, യഹൂദന്മാർ അറിയട്ടെന്നേ. ഞാൻ മൊത്തം യഹൂദന്മാരോടും പറയാൻ വേണ്ടി കാത്തിരിക്കും ഒരവസരം കിട്ടിക്കൊണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ ഒന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുമ്പിലോ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ എന്നെ കൊണ്ടെത്തിക്കും പ്ലീസ്. ഒരവസരം എനിക്ക് തരൂ, ഒരവസരം എനിക്ക് തരൂ. ഓക്കെ, അപ്പം നടക്കട്ടെ. ഫ്രാന്താണെങ്കിൽ പോയി ചികിത്സ നേടി, ധൈര്യമുണ്ടെങ്കിൽ പലസ്തീനിൽ പോയി പറ. അബ്ദുൾ സത്താർ വക്കേൽ വലപത്തി വല വലപ്പിൽ. ഞാൻ എന്തിനാടാ ഭ്രാന്തന്മാരുടെ ഇടയിൽ പോയി പറയുന്നത്? എടാ വൃത്തികെട്ടവന്മാരെ നിനക്ക് വിവരമെന്ന് പറയുന്നത്. ഇവന്മാരൊക്കെ കമന്റ് ഇടുമ്പോഴാ പറയുന്നത് ധൈര്യം ഉണ്ട്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ മുസ്ലിങ്ങളടുത്ത് പോയി, ഇസ്ലാം എന്തോ മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് പോയി എന്ന് പറയടി. എടി നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ സൗദിയിൽ പോയി പറയടി. എടി നിനക്ക് എടാ നിന്റെയൊക്കെ സൈക്കോത്തരം പിടിച്ചു കിടക്കുന്നവന്മാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ ഇവന്മാർ മാനസാന്തരപ്പെടുവോ? ഇല്ല, അറിയാണ്ട് ചോദിക്കുക. കിട്ടിയ വാക്കിനെ പിടിച്ചു കൊല്ലും, ഇത്രയല്ലേ ഉള്ളൂ. എനിക്ക് വേണ്ടത് ഇവന്മാരുടെ ഈ സൈക്കോകളുടെ അടുത്ത് പോയി പറയാനുള്ളതല്ല, ഈ സൈക്കോകളെ അറിയാതെ കിടക്കുന്ന കുറെ പാവത്തുങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുന്നത്, മനസ്സിലായോ? അല്ലാതെ ഈ സൈക്കോകളടുത്ത് പറഞ്ഞ ഇവന്മാർ മാനസ, നീ ഇപ്പൊ നീ എന്നെ ഇപ്പൊ എത്ര നേരം കേട്ടു മുഹമ്മദ് മാനവരിൽ മഹോന്നതനല്ലെന്നും ഈ സൈക്കോ പോസ്കോ കേസിലെ പ്രതിയാണെന്നും പിഞ്ച് കുഞ്ഞിന് എന്തോ പറഞ്ഞ 6 വയസ്സുകാരിയെ പോലും ബലാത്സംഗം ചെയ്യാൻ കാമഭ്രാന്ത് മൂത്തവനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നിനക്ക് വരെ മാനസാന്തരം വന്നോ? ഇത് കേട്ടപ്പം ആണോ അശിയേ, ഇതായിരുന്നോ ഞങ്ങളുടെ മാനവരിൽ മഹോന്നതൻ എന്ന് പറഞ്ഞ നബി എന്ന് പറഞ്ഞ് നിനക്ക് വല്ല തോന്നലുണ്ടായോ? ഇല്ലല്ലോ. അപ്പോഴും നിനക്ക് തോന്നിയത് എന്റെ മഹോന്നതനെ പറഞ്ഞല്ലടി എടി നിന്നെ കൊല്ലാന്ന്. അപ്പോഴും നിനക്ക് സൈക്കോപ്രാന്തല്ലേ നിനക്ക് മൂത്തു കിടക്കുന്നത്? അല്ല, നീ മാനസാന്തരപ്പെട്ടില്ലല്ലോ. ഇതുപോലെ സൈക്കോപ്രാന്ത് പിടിച്ചു കിടക്കുന്ന ഹമാസ് തീവ്രവാദികളടത്തും സൈക്കോ പിടിച്ച് പ്രാന്തത്തിനും മതത്തിന്റെ മേലിൽ ഭ്രാന്ത് പിടിച്ചു കിടക്കുന്നവന്മാർക്കും എന്താ പറഞ്ഞ മുഹമ്മദിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചു കിടക്കുന്നവന്മാരടുത്തും പോയി ഞാനിത് പറഞ്ഞ അവന്മാർ ആ സമയത്ത് എന്നെ കൊന്നു നിന്നു എന്നല്ലാണ്ട് മാനസാന്തരപ്പെടുവോ? നിന്നെ പോലെ അല്ലേ അവന്മാരും, നിന്നെ കാലും ഡബിൾ അല്ലേ അവന്മാര്. അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ളവരോടല്ല പറയേണ്ടത്. ഈ മാനവരിൽ മഹോന്നതൻ ആരാന്നറിയാതെ ഇത്രയും കാലം ജീവിച്ച കുറെ പാവങ്ങളുണ്ട്. ഹിന്ദുക്കളായിട്ടുള്ളവരും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും യഹൂദന്മാരായിട്ടുള്ളവരും ഒക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഈ മാനവരിൽ മഹോന്നതൻ എന്തോ വലിയ ആനക്കാര്യം ചെയ്തിട്ടാണ് ഒരു ഇസ്ലാം മതം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് അവരൊക്കെ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അതുങ്ങൾക്ക് അറിയത്തില്ല, കാരണം ഇവിടെ നിങ്ങൾ ഖുർആൻ വായിക്കാൻ പോവില്ലല്ലോ, ഹദീസുകൾ വായിക്കില്ലല്ലോ, അപ്പൊ അറിയത്തില്ല. എടാ വിവരൻ്റെ ഓശിയേ, എനിക്ക് പറയേണ്ടത് അവരോടാ. ഈ മാനവരിൽ മഹോന്നതൻ ചെയ്തു വെച്ചിരിക്കുന്ന തെമ്മാടിത്തനം എന്താണെന്ന് അതുകൊണ്ട് നിങ്ങൾ ഈ മാനവരിൽ മഹോന്നതനെ തിരിച്ചറിയേണ്ടതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരോടാ പറഞ്ഞു കൊടുക്കേണ്ട, അല്ല നിന്നെപ്പോലെ സൈക്കോകളോടല്ല. ഇവന്മാരെല്ലാം പലസ്തീനിൽ കിടക്കുന്നത് സൈക്കോകളാ, പിന്നെ സൗദിയിൽ കിടക്കുന്നവന്മാരും മുഹമ്മദിനോട് പ്രാന്ത് മൂത്ത് കിടക്കുന്ന സാധനങ്ങളാ. ഇവന്മാരോടൊക്കെ പോയി ഞാൻ പോയി പറഞ്ഞിട്ട് എന്തുവാ വലിയ വീരവാദം മുഴക്കിക്കൊണ്ടിരുന്ന മാനസാന്തരപ്പെടുവോ? കേട്ടിട്ട് കോപം കൊണ്ട് തന്നെ അടിച്ചു കൊല്ലത്തല്ലേ ഉള്ളൂ, അത് പിന്നെ ചാകാം. എന്തായാലും ചാകുമല്ലോ, എന്തായാലും ചാകും. അല്ലാതെ ഇവിടെ ഭൂമുഖത്താരും ജീവിച്ച് കോടി കോടി ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നും പോകുന്നില്ല. അതിപ്പ ചത്താലെന്താ, കുറച്ച് കഴിഞ്ഞു ചത്താലെന്താ? എടാ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നും ഇല്ലെന്നേ. ഈ കോടി ഉണ്ടാക്കിയോ അതുണ്ടാക്കിയോ ഇതുണ്ടാക്കിയോ, പക്ഷെ ജീവിക്കുമ്പം അല്പം മനുഷ്യർക്ക് ഉള്ള സത്യം വിളിച്ചു പറഞ്ഞു കൊടുത്തിട്ട് ചാകുന്നതിൽ ഒരു സുഖമുണ്ട്. ആ മുഹമ്മദിനെ കൊന്ന ആ ജൂത സ്ത്രീക്ക് ഉണ്ടായൊരു മാനസിക സന്തോഷം പോലെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു വൈറസിനെ, സൈക്കോ വൈറസിനെ, കാമഭ്രാന്ത് പിടിച്ചവനെ വിഷം വെച്ച് കൊന്നപ്പോൾ ആ അവൻ മരിച്ചു പോകുന്നത് കാണുമ്പോൾ ഉണ്ടായ ഒരു മനസ്സ് സംതൃപ്തി ഉണ്ടല്ലോ യഹൂദാ സ്ത്രീക്ക്. ഓ തീർന്നു ഈ വൃത്തികെട്ടവന്റെ കാമഭ്രാന്ത് തീർന്നല്ലോ ഇതോടുകൂടി എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ. ഇതുപോലെ ഈ ലോകത്തോട് ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ട് അതിന്റെ പേരിൽ മരണം ഏൽക്കുക എന്ന് പറയുമ്പോഴോ അതിന്റെ മേലിൽ ജയിൽവാസം അനുഭവിക്കും. നമ്മുടെ മഹാത്മാഗാന്ധി തന്നെ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട്. ലോകത്തുള്ള ഒരുപാട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലും തങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടും തങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ജയിൽവാസം അനുഭവിച്ച ഒത്തിരി പേരുണ്ട്. ബൈബിളിൽ തന്നെ പത്രോസ് ജയിലിൽ പോയി, കർത്താവ് കാരാഗ്രഹത്തിൽ പോയി, പൗലോസ് കാരാഗ്രഹത്തിൽ പോയി. ഇതൊക്കെ അതൊക്കെ എന്താ പറയുന്നത്, കാരാഗ്രഹത്തിൽ കിടക്കുക ജയിലിൽ പോകുക എന്നൊക്കെ പറയുന്നത് വലിയ ആനക്കാരിയൊന്നുമല്ല. കുറച്ച് ദിവസം കിടക്കേണ്ടി വരും, ഇതിൽ കിടക്കും, അത്രയൊക്കെ തന്നെ ഉള്ളടാ. പോടാ വേടാ, ഇതിനൊക്കെ നിന്നെയൊക്കെ പേടിച്ച് മാളത്തിൽ കയറി ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, മനസ്സിലായോ? വരുന്നത് എവിടെ വെച്ച് ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്, അത് ഏത് വക്കിൽ വന്നാലും. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ് ഈ ലോകത്തെ ബോധിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അത് രണ്ടും കൽപ്പിച്ച് ഞാൻ തീരുമാനിച്ചിരിക്കുവാണ്.
എന്തായാലും ഒരു പെണ്ണായിരിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ ശ്രദ്ധിക്കും, മനസ്സിലായോ? നിന്നെ പോലെ ആണുങ്ങൾ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരത്തില്ല. പക്ഷെ ഒരു പെണ്ണാ നിന്ന് സംസാരിക്കുന്നെങ്കിൽ അത് ശ്രദ്ധിക്കും. അതുകൊണ്ട് ദൈവം ഒരു പെണ്ണിനെ തന്നെ, മുഹമ്മദിന്റെ ജീവൻ എടുക്കാൻ ദൈവം ഒരു പെണ്ണിനെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ മുഹമ്മദിന്റെ ഈ ചര്യയെ, ഈ മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്നവൻ എത്രത്തോളം അപകീർത്തിയുള്ളവനായിരുന്നു എന്ന് കാണിക്കാനും ചിലപ്പോൾ ഒരു പെണ്ണിനെ തന്നെ ദൈവം ഉപയോഗിച്ചെന്നിരിക്കും. പിടിയിട്ടിയോ? അതുകൊണ്ട് കൂടുതലൊന്നും ഈ ചര്യകളൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ തരണ്ട. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ ലോകം പോകുന്ന പോക്ക് മനസ്സിലാക്കിക്കൊള്ളണം. സാത്താന്റെ ശക്തികൾ എത്രത്തോളം ഈ ലോകത്തെ കാർന്നു തിന്നുന്നു എന്നുള്ളതും അവർക്ക് ഈ ലോകത്തെ എത്രത്തോളം അടിമപ്പെടുത്തി ഈ ലോകത്തെ നശിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. അതുകൊണ്ട് ഇസ്രായേലിനെ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്നും ദൈവത്തിന്റെ കൃപയാൽ സുരക്ഷിതത്തോടുകൂടി തന്നെയായിരിക്കുന്നു. ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ ലൈവ് വരാം, കാണിച്ചു തരാം. ഇസ്രായേൽ പഴയതുപോലെ അവരുടെ ജീവിതത്തിൽ അവരവരുടെ കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. യുദ്ധം യുദ്ധത്തിന്റെ മുറയ്ക്ക് അതിർത്തിയിൽ നടന്നുകൊണ്ടേയിരിക്കും. ഇസ്രായേൽ തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കൊരു കുറച്ച് വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു. ഇവന്മാരുടെ മനുഷ്യരഹിതമല്ലാത്ത നരഹൃത്യം ഈ കാട്ടിക്കൂട്ടിയത് മുഴുവനും, പിന്നെ ശവങ്ങളെ പോലും ഭോഗിക്കാൻ മടിയില്ലാത്തവന്മാർ കാട്ടിക്കൂട്ടിയ അതിന് ഇതിന്റെ സൈക്കോ എന്ന് പറയുമ്പോൾ സാധാരണ സൈക്കോ അല്ല, ഇതിന് വേറൊരു ലെവൽ പോലും പറയാൻ ഉദ്ദേശിക്കാൻ വാക്കുകളില്ലാത്ത രീതിയിൽ കാട്ടിക്കൂട്ടിയ ആ ഒരു വൃത്തികേടിനെ മാറ്റി മനസ്സിൽ നിന്നും മായ്ച്ചു കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇസ്രായേലിന്. പക്ഷെ അവർ കുറേശ്ശെ 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 എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും റിക്കവറാകാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവരുടെ ജീവിതം തന്നെ എല്ലാ കാലത്തും വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും അവരുടെ സഹോദരങ്ങളെയും എല്ലാത്തിനെയും കൊന്നു തള്ളിയും ജൂതവിരോധം മൂത്ത് ഹിറ്റ്ലർ ഈ മുസ്ലിങ്ങളോട് കൂടി ചേർന്ന് നിന്ന് ചെയ്ത പരിപാടിയാണ്. അല്ലാതെ ഹിറ്റ്ലർ ഒറ്റയ്ക്ക് ചെയ്തതല്ല, ഇതുപോലെ കുറെ തീവ്രവാദികളുമായിട്ട് സന്ധി ചേർന്ന് ചെയ്ത പരിപാടിയാണ് കൊന്നുമുടിക്കാൻ തീരുമാനമെടുത്തിട്ട്. അങ്ങനെ കണ്ണുനീരിന്റെ എന്നെന്ന് പറഞ്ഞ വക്കിലൂടെ അവർ കടന്നു പോയവരാ. അതിൽ നിന്നും അവർ റിക്കവറായി വന്ന് ഇന്നിത്രത്തോളം ഈ രാഷ്ട്രം ഈ ലോകത്തിന്റെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ വഴി നടത്തിയ ദൈവത്തിന് അറിയാം അവരെ ഇനിയും എങ്ങനെ സംരക്ഷിക്കണമെന്ന്, അവരുടെ വിശ്വാസത്തെ എങ്ങനെ നിലനിർത്തണമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അവർ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവർ എന്തുവാ ധൈര്യത്തോടു കൂടി തന്നെ അവരായിരിക്കും. അതിനെ ഓർത്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇസ്രായേൽ പഴയതുപോലെ അവർ റിക്കവറായി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടിയായിരിക്കുക, ദൈവകൃപയിലായിരിക്കുക, ദൈവം നിങ്ങളെ ധാരാളമായി സൂക്ഷിക്കട്ടെ. അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും അറിവുകളും നമ്മൾ കണ്ടുമുട്ടുന്നവരെല്ലാവർക്കും ഹിത്രോത്.